കർത്താവിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ സെഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജസ്മിൻ മാത്യൂസ് ഇവിടെ അനുഗ്രഹീത ഗാനങ്ങൾ ആലപിച്ച് ആരാധനയിൽ നമ്മളെ നയിച്ച പ്രിയ എന്റെ സ്നേഹിതൻ ബ്രദർ എബിൻ അലക്സ് ഇവിടെ അനുഗ്രഹീതമായ രീതിയിൽ ആ പ്രാർത്ഥന നയിച്ച പ്രിയ ആൻറ്റി, മറ്റ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ പാസ്റ്റർ ബിജു അലക്സാണ്ടർ മുതലായ എല്ലാ കർത്തൃദാസന്മാരെയും ഞാൻ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ഈ ബ്ലസ് ഓസ്ട്രേലിയയുടെ ടീമിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാർ, വിവിധ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നവര്, ഞാനുമായിട്ട് ആദ്യത്തെ ദിവസം മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ റോബ് ബ്രദറ്, ബിജു ബ്രദറ്, നിങ്ങളെയൊക്കെയും ഞാൻ പ്രത്യേകം വന്ദനം പറയുന്നു, നന്ദിയെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ, അനിവാര്യമായ ഒരു ആത്മീക ദൂത് അടങ്ങിയിട്ടുള്ള ഒരു വാക്യഭാഗമാണ് എഫേസ് ലേഖനം 5:14 അതിന്റെ 14 അത് ഒരാഴ്ച എടുത്ത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എനിക്ക് ഒരു 3 അല്ലെങ്കിൽ 1 മന്ത് ആയി കാണും. അതിന് മുമ്പ് ഒരു ഇമെയില് ലഭിച്ചു. ഞാൻ പലരോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അക്കാഡമിക് പ്രസന്റേഷൻ അല്ലാതെ ഒരു കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇത്രയും അതിനെ ഡിവൈഡ് ചെയ്ത് അത് മനസ്സിലാക്കി അതെല്ലാം കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, സംഘാടകരുടെ മനസ്സിൽ ഇതിനകത്തു നിന്ന് നിലനിൽക്കുന്നതായിട്ടുള്ളൊരു രൂപാന്തരം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് ആ ഇമെയിൽ കണ്ടപ്പോൾ മനസ്സിലായി. അല്ലാതെ ഒരു തീം പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ഒരു രീതിയെക്കാട്ടിൽ ആ ഒരു വാക്യത്തിൽ നിന്ന് അതിനെ എല്ലാം വിഭജിച്ച് എല്ലാ പ്രസംഗകർക്കും കൊടുത്തിരിക്കുകയാണ്. കേൾവിക്കാർക്കെല്ലാം ആ വചനഭാഗം മനസ്സിലാകണമെന്നുള്ള ആഗ്രഹത്തോടെ അങ്ങനെ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയും നമ്മുടെ മൂവ്മെന്റിലുള്ള ഒരു മാറ്റമായി ഞാൻ അത് കാണുകയും ചെയ്യുകയാണ്. അതിന് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. എഫേസ് ലേഖനം 5:14 നമ്മുടെ കുറിവാക്യമെങ്കിലും 13, 14, 15 അതിന് മുമ്പിലോട്ട് കിടക്കുന്ന ഒരു വാക്യവും അത് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു വാക്യവും ചേർത്ത് വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. എഫീഷ്യൻസ് chapter 5 verses 13, 14 and 15. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് നമ്മുടെ തീം തുടങ്ങുകയാണ്. അപ്പം ബോധമില്ലാതെ ഇരിക്കുന്നവരെ ഒക്കെ മുമ്പിൽ കണ്ടോണ്ട് അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആ ചൊല്ലുക എന്ന് പറയുന്നത് ഒരു തീസീസ്, PhD thesis എഴുതാൻ പോയാൽ ആ ഒരു വാക്യത്തിൽ നിൽക്കത്തില്ല. അതിന്റെ ഒരു ഭാഗമേ എഴുതാനൊക്കത്തുള്ളൂ. കാരണം പഴയ നിയമത്തിലെ 4 വാക്യങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് ജോനയും Isaiah 9, Isaiah 26, Isaiah 60 എല്ലാം കൂടെ തമ്മിലുള്ള ഒരു മിക്സ് ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഈ വാക്യം പഴയ നിയമത്തിൽ ഒരിടത്ത് ആർക്കും കാണാൻ സാധിക്കത്തില്ല. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പല വാക്യങ്ങളുള്ള ഒരു സംഹിതയായിട്ട് മാറി. 1 Corinthians 2 ഇങ്ങനെ ഒരു ഉദ്ധരണിയുണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ വാക്യം കാണാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ആ മലയാള പരിഭാഷ ചൊല്ലുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഹിമ്മായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പഴയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി അത് എല്ലാവർക്കും മനസ്സിലായി. ഇത് പറയുമ്പോൾ തന്നെ പല ഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഉണരുന്നവർ ഉറങ്ങുന്നവർ എഴുന്നേൽക്കണമെന്ന്, മരിച്ചവരുടെ എഴുന്നേൽക്കണമെന്ന്. അങ്ങനെ ഒരു ഉദ്ധരണിയായി, ഒരു ചൊലുത്തായി മാറാൻ സാധ്യതയുണ്ട്. 15 വാക്യം കൂടെ വായിക്കുന്നു. ആകിയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല എന്ന് ഉള്ള വാക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വേറൊന്നുമല്ല, 13 വാക്യത്തിൽ ബോധമില്ലാതെ അജ്ഞാനികളാകാതെ
എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തവരായി തീരാതെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ബി കെയർഫുൾ ഹൗ യു ലിവ് നോട്ട് ആസ് വൺ അൺവൈസ് അൺവൈസ് ബുദ്ധിയില്ലാതെ ബോധമില്ലാതെ ജീവിക്കാതെ ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ എന്ന് പറഞ്ഞാൽ ബോധത്തോടെ. ഇത് ഒരു സൺഡേ സർവീസിൽ വല്ലം ഒരു ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രമേയമായിട്ട് പ്രസംഗിച്ചാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്നിൽ പാസ്റ്റർ ട്രാൻസ്ഫർ ആവും, അല്ലെങ്കിൽ വിശ്വാസികൾ ട്രാൻസ്ഫർ ആവും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുകയും പാസ്റ്റർ അടുത്ത ആഴ്ച മുതൽ പ്രസംഗം മാറ്റുകയും ചെയ്യും. കാരണം ഇതൊരു സ്ട്രോങ് റെബ്യൂക്കാണ്. ഇത് കേൾക്കുന്നവർക്ക് ദി കോൺഫറൻസിൽ തീം ആയതുകൊണ്ട് അത് പറയാം, കാരണം തീമായിട്ട് എടുത്ത് തന്നിരിക്കുകയാണ്. അല്ലാതെ ഇതിപ്പോ ഒരു ചർച്ചിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ബോധമില്ലാത്തവരായി തീരാതെ, അജ്ഞാനികളായി തീരാതെ, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്കാന്നൊക്കെ പറഞ്ഞാൽ, ഫാസ്റ്റർ വി ആർ ടയേർഡ് മൺഡേ ത്രൂ സാറ്റർഡേ, വി ആർ ഓൾറെഡി ബോംബാർഡഡ് വിത്ത് സെവറൽ തിങ്സ് അറ്റ് വർക്ക്, അതിന്റെ കൂടി ഇനിയും സൺഡേയും കൂടെ ബോധമില്ലാത്തവരായിട്ടും അജ്ഞാനികളായിട്ടും ഇതെല്ലാം കൂടെ കേട്ട ആൾക്കാര് താഴെ പോവും. പക്ഷേ ഈ വാക്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ, നമ്മളെ രൂപാന്തരം വരുത്തുന്ന ആ ദൈവത്തിന്റെ വചനം, എനിക്ക് എന്റെ ബലഹീനമായ വാക്കുകൾക്കോ സമയപരിധി എല്ലാ പരിമിതികളിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ ഈ ദിവസം രാത്രിയിൽ ഈ വചനഭാഗം ഒന്ന് മനസ്സിലാക്കാനും അത് നമ്മുടെ ചിന്തകളിലും ജീവിത അന്തരീക്ഷങ്ങളിലും രൂപാന്തരം വരുത്താൻ. ഇത് സാധാരണ ഒരു പട്ടണമല്ല. ഈ ചെല്ലു പറയല്ലോ, ചിലരെ കാണുമ്പോ സന്ദേശം മാറും. വളരെ സാധുക്കളായിട്ടുള്ളവരെ കാണുമ്പോ ഒരു സന്ദേശം, ഹൈ പാർട്ടികളെ കാണുമ്പോ വേറൊരു സന്ദേശം. ഈ എഫ് എസ് എസിനെ കുറിച്ച് പഠിക്കുമ്പോ, വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിംഗ് സിറ്റി അണ്ടർ റോമൻ എംപയർ എന്ന് പറയുമ്പോൾ, ഈ എഫ് എസ് എസിനെക്കാട്ടിൽ മുമ്പ്, അതിനെക്കാട്ടിൽ ലാർജർ ഗ്രേറ്റർ എന്ന് പറയാൻ, റോം ഇറ്റ്സെൽഫ്, റോമും അലക്സാന്ദ്രിയ എന്ന പട്ടണവും കഴിഞ്ഞാൽ ഈ രണ്ട് പട്ടണമേ ഉള്ളൂ. കൊമേഴ്സ് പരമായി നോക്കിയാലും വെൽത്ത് പരമായി നോക്കിയാലും ശ്രേഷ്ഠത നിമിത്തം, ഫിലോസോഫിക്കൽ തിങ്കിങ് ആകട്ടെ, റിലീജിയസ് വർഷിപ്പ് ആകട്ടെ, ഒരു ത്രൈവിംഗ് സിറ്റിയാണ്. അതുകൊണ്ടാണ് പല വിശേഷണങ്ങളിലും ഈ എഫ് എസ് എസിനെ വിളിക്കുന്നത് മദർ സിറ്റി ഓഫ് ആസിയ, ഏഷ്യ, മദർ സിറ്റി. പെർഗമം എന്ന് പറഞ്ഞ സ്ഥലമാണ് ക്യാപിറ്റൽ എങ്കിലും ദ മോസ്റ്റ് ലീഡിംഗ് സിറ്റി, ഇങ്ങനെയാണ് ആൾക്കാർ എഴുതിയിരിക്കുന്നത്, ആ ആദ്യത്തെ ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ദ ഡിസയർഡ് ഡെസ്റ്റിനേഷൻ പ്ലേസ്, ആസിയയിലുള്ളവർക്ക് എല്ലാവർക്കും താമസിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം. കാരണം ഇറ്റ്സ് ബസ്ലിംഗ്, ഇറ്റ് ഈസ് ഗ്ലാമറസ്, ഇറ്റ് ഈസ് എ ഹാപ്പനിങ് പ്ലേസ്, എല്ലാവർക്കും താമസിക്കാൻ ഇഷ്ടമുള്ള. അവിടെ അർത്തമീസ് ദേവിയുടെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്നായ, അതിന് മുമ്പിൽ ചെന്ന് നിന്ന് ഇത് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നതാണോ എന്ന ഇങ്ങനെ പരിഭ്രാന്തരായി നോക്കി നിൽക്കുന്ന സമൂഹം, അങ്ങനെ ഒരു വെൽത്തിന്റെ കൂടാരമാണ് ഈ എഫ് എസ് എസ്. ആ എഫ് എസ് എസിൽ ഒരു സഭ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നെക്സ്റ്റ് ടു ഇംപോസിബിൾ. അതെങ്ങനെ നടക്കും? അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ ദേവിയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു സെന്റൻസ് ഞാൻ വായിക്കാം. ഷീ കുഡ് ബ്രേക്ക് ദ ചെയിൻസ് ഓഫ് ഫെയ്റ്റ്. എന്താണോ ഒരു മനുഷ്യന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഫെയ്റ്റ്, ഷീ കുഡ് ബ്രേക്ക്. ഈ അർത്തമീസ് ദേവിക്ക് ബ്രേക്ക് ചെയ്യാം, എഴുതി വെച്ചിരിക്കുകയാണ് ആൾക്കാര്. ഷീ ക്യാൻ പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം വേരിയസ് കൈൻഡ്സ് ഓഫ് ടോർമെന്റിങ് സ്പിരിറ്റ്സ് ആൻഡ് ഡിഫൻഡ് പീപ്പിൾ അഗൈൻസ്റ്റ് സ്പിരിറ്റ്സ് കമ്മിങ് ടു ബീയിങ് ഇഞ്ചുറി, സിക്നസ്, പ്ലേഗ്. എന്തുണ്ടെങ്കിലും ഈ ദേവി, അവർ കണ്ടിരിക്കുന്നത് ഈ സിറ്റിയുടെ പ്രൊട്ടക്ടറാണ് ഈ അർത്തമീസ് ദേവി. ആ സ്ഥാനത്ത് അപ്പോസ്തലനായ പൗലോസ് എന്നുണ്ട്, ക്രൂസിഫൈഡ് മെസ്സയ, നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാതെ അവിടെ ഒറ്റ കുഞ്ഞുപോലും ഇങ്ങനെ പറയുന്ന ഒരു വേർപെട്ട സമൂഹത്തിൽ വരത്തില്ല. ആ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി 18:19 ഇന്നത്തെ ദിവസം വായിക്കുന്നില്ല. പക്ഷെ അവിടെ കാണുന്നത്, പ്രത്യേകിച്ച് 19-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്, എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് ടു പ്ലേസ്, മനുഷ്യന്റെ കണ്ണിൽ കണ്ടിട്ടില്ലാത്തത്. 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ
അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരത്തക്കവണ്ണം അവിടുത്തെ മജീഷ്യൻസ്, അവിടുത്തെ വിച്ച്ക്രാഫ്റ്റ് ചെയ്യുന്നവര് എല്ലാവരും അവരുടെ കാര്യങ്ങളെ കൊണ്ടുവന്ന് കത്തിക്കുന്നു. ഭയങ്കര ഉണർവ്. ആ ഒരു സിറ്റിയിൽ ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇറ്റ് വാസ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് വാസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് വാസ് ബൈ അപ്പോസ്റ്റൽ പോൾ ഹിംസെൽഫ്. അങ്ങനെ ഒരു സഭയ്ക്ക് 8 വർഷം കഴിയുമ്പോ വരിക എഴുതുക, സുബോധമില്ലാത്തവരാകരുത്, നിങ്ങൾ ബോധമില്ലാതെ ജീവിക്കരുത്, നിങ്ങൾ ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്ക എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻഡ്? അവിടെ എഫസസിൽ ചർച്ച് ഇല്ലേ? അവിടെ ചർച്ച് ഉണ്ട്, അവിടെ ചർച്ച് അങ്ങനെ തന്നെ ഉണ്ട്. അവിടെ കയ്യടി ഇല്ലേ? അവിടെ കയ്യടി ഉണ്ട്. അവിടെ സ്പീക്കിംഗ് ഇൻ ടങ്സ് ഇല്ലേ? ഇറ്റ് ഈസ് ദേർ. പ്രൊഫസി ഇല്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് നമ്മള് ഈ ഉറങ്ങുന്നവരെ എന്ന് വിളിച്ച് പറയാൻ സാധ്യതയുള്ള ആരോടാ ചോദിച്ചാൽ, കൈകെട്ടിയിരിക്കുന്ന ആരെയെല്ലാം കണ്ടാ നമ്മൾ പറയും ഉറങ്ങുന്നവനെ എഴുന്നേക്കുക. എഫസസിലെ പ്രശ്നം കൈകെട്ടിയിരിക്കുന്നവരാരുമല്ല. അവിടെ 8 വർഷമേ ആയിട്ടുള്ളൂ. പൗലോസ് 3 വർഷം അവരെ ബൈബിള് നല്ലതായിട്ട് പഠിപ്പിച്ച് അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായം 20-ാം വാക്യത്തിലും 28-ാം വാക്യത്തിലും 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രയോജനം വരുന്നതൊന്നും ഞാൻ മറച്ചു വെക്കാതെ എന്ന് പറഞ്ഞാൽ, ഹി ടോട്ട് ദം കിങ്ഡം ഓഫ് ഹെവൻ വിത്തൗട്ട് എനി മിൻസിങ് ഓഫ് വേർഡ്സ്. അവരെ ശരിക്കും പഠിപ്പിച്ചു. പഠിപ്പിച്ചത് മാത്രമല്ല, പ്രവർത്തിച്ചു പരിശുദ്ധാത്മാവ്. 20-ാം അധ്യായം തീരുന്നത് നിങ്ങളുടെ ആരുടെയോ വെള്ളിയോ പൊന്നോ ഞാൻ ചോദിച്ചിട്ടില്ല എന്നല്ല, ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെ ഒരു സഭയ്ക്ക് വാട്ട് ഹാപ്പൻഡ്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, 8 വർഷം കഴിഞ്ഞപ്പോ അവര് വന്നിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്താ ബാക്ക്ഗ്രൗണ്ട് എന്നറിയാമോ? Where they used to go before God and goddesses. ദേവീ ദേവന്മാരുടെ മുൻപിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്റെ കാര്യം, എന്റെ സൗഖ്യം, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഭവനം, എന്റെ വീട്. അർത്തമീസ് ദേവിയെ മുമ്പിൽ പോയി വീഴുക, എന്റെ കാര്യം നോക്കിക്കൊള്ളണമേ. പൗലോസ് അവിടെ പറഞ്ഞു, ഇത് നിന്റെ രാജ്യമല്ല, ഇത് ദൈവരാജ്യ. സ്നാനപ്പെടുന്നവരുടെ അകത്തു നിന്ന് സ്വാർത്ഥത പോകണം. ആദ്യം എല്ലാരും കൈപൊക്കി, ആദ്യം എല്ലാരും തുള്ളിച്ചാടി, പക്ഷെ ഇപ്പൊ തുള്ളിച്ചാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. പക്ഷേ അവരെ വിട്ടുവന്നതിന്റെ ഒരു പുൾ, ഒരു സ്വാധീനം. നമ്മള് ഈ പൗരോഹിത്യ ബന്ധനം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ പണത്തിന്റെ ബന്ധനം എന്ന് കേട്ടിട്ടുണ്ടോ? പൗരോഹിത്യ പോരാട്ടം പോലെ അവരുടെ കൾച്ചർ അവരെ പുറമോട്ട് പിടിക്കുകയാണ്. അവരിപ്പോ ചർച്ചിൽ വരുന്നത് എന്തിനും ചോദിച്ചാൽ, ഒരു 50-ഓളം അമ്പലങ്ങൾ അവിടെ എഫസസിൽ ഉണ്ട്, ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകൾ. ചർച്ച് ഈസ് ബിക്കമിങ് ലൈക്ക് 51-ാമത്തെ ഒരു ആരാധനാലയം. 50 ഇടങ്ങളിലും ശബ്ദമുണ്ട്, ഇവിടെയും ശബ്ദമുണ്ട്. 50 ഇടങ്ങളിൽ കൈപൊക്കും തുള്ളിച്ചാടും, ഇവിടെയും ഉണ്ട്. പക്ഷെ അവിടുത്തെ ദേവൻ വേറെ, ഇവിടത്തെ ദേവൻ വേറെ. അല്ലാതെ there is absolutely no difference. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, സ്നാനപ്പെട്ടെന്ന് പറയുന്നു, അന്യഭാഷയുണ്ടെന്ന് പറയുന്നു, ഞായറാഴ്ച സഭയിൽ പോകുന്നെന്ന് പറയുന്നു. അല്ലാതെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നോ ഡിഫറൻസ് വാട്ട്സ് എവർ. ജീവിതത്തിൽ ആഗ്രഹങ്ങളിൽ വ്യത്യാസമില്ലാതെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവരുടെയും എഫസസിലെ സഭയിലുള്ളവരുടെയും പ്രാർത്ഥനാ വിഷയം ഒന്ന്. നടന്ന എന്തെന്ന് ചോദിച്ചാൽ, ട്രാൻസ്ഫർ ഓഫ് ഗോഡ് നടന്നു. അർത്തമീസ് ദേവിയുടെ പ്രതിമ എടുത്ത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പൊ പ്രതിമയൊന്നും അവിടെ ഇല്ല, ഇപ്പൊ ബൈബിളാ ഉള്ളത്. ഇപ്പൊ ബൈബിൾ കൊണ്ട് പ്രാർത്ഥനയുണ്ട്, മുട്ടിന്മേൽ ഇരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥനാ വിഷയം മാറിയിട്ടില്ല, ആഗ്രഹം മാറിയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് ഇതിനെ കുറിച്ച് കേട്ടിട്ട് അപ്പോസ്തലനായ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ? This movement, apostolic പ്രവൃത്തിയിൽ സഭയെ വിളിച്ചിരിക്കുന്നത് people of the way. ഇതൊരു മാർഗമാണ്, people of the way. ഈ മാർഗം എന്നുള്ളത് ഒരു മതമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോസ്തലന് മനസ്സിലായി. 50 temples alternative place of worship ആകേണ്ടത്, ഈ 50 ഇടത്തും ഇല്ലാത്തടമായി മാറേണ്ട സഭ 51-ാമത്തേതായി എഫസസിൽ അധപ്പതിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, ഒരു മൂവ്മെന്റ് എന്നുള്ളത്
ഒരു മോണുമെന്റായി മാറുമെന്ന് ഭയന്നപ്പോൾ, ഇതൊരു ഡിഫറൻസ് ഇല്ലാത്ത കയ്യടി മാത്രമാണെന്ന് മനസ്സിലായപ്പോൾ അപ്പോസ്തലൻ എഴുതുകയ, സുബോധമില്ലാതെ ഉറക്കത്തിൽ ഇരിക്കുന്നവരെ, നിങ്ങൾ ഇതിനല്ല ഇറങ്ങിത്തിരിച്ചത്, നിങ്ങൾ ഇതിനല്ല രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ ഇതിനല്ല സ്നാനപ്പെട്ടത്, ഇതിനല്ല വചനം പഠിച്ചത്. ആ വചന പഠനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നില്ല എങ്കിൽ, സ്വപ്നങ്ങളെ മാറ്റിമറിക്കുന്നില്ല എങ്കിൽ, അംബിഷൻസിനെ ചലഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ, ഇറ്റ് ഈസ് ലൈക്ക് എനി അതർ പ്ലേസ് ഓഫ് വർഷിപ്പ് എന്നാ പൗലോസ് പറയുന്നത്. ഇവിടെ അത്ഭുതം പോയതല്ല പ്രശ്നം, ഇവരുടെ ഉപദേശം പോയി. അതിനെ കുറിച്ച് നമ്മൾ കാണും ഇപ്പോൾ. ഇവർക്ക് ജീസസ് പോയതല്ല പ്രശ്നം, ജീവിതം പോയതാ ഇവിടുത്തെ പ്രശ്നം. ജീവിതമില്ലാത്ത ഒരു കയ്യടി. ഇവിടെ പാട്ട് പോയതല്ല പ്രശ്നം, ഇവിടെ വിശുദ്ധി പോയതാ പ്രശ്നം. ഇവിടെ പുറമെ ബാഹ്യമായ പ്രകടനങ്ങൾ ഇല്ലാത്തതല്ല പ്രശ്നം, ഇവിടെ ആന്തരിക രൂപാന്തരമില്ലാത്തതാ പ്രശ്നം. ഒന്ന് നോക്കണം, ഈ എഫേസ്യ ലേഖനത്തിന്റെ തുടക്കം മുതൽ അപ്പോസ്തലൻ പറയുന്ന എന്താണെന്നറിയാം? ദൈവസഭയെക്കുറിച്ച് ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ചാപ്റ്റർ 2:6-7 കാണുന്നത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അധ്യായം 6-7 ഒരു പദം ഞാൻ അവിടെ എടുത്ത് കാണിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവേശുവിൽ നമുക്ക് നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ആ ഭാഗം നോക്കിക്കേ, കാണിക്കേണ്ടതിന്, ടു ഷോ. നമ്മളെല്ലാരെയും ദൈവം എന്തിനാ വിളിച്ചത്? നമ്മളെ വിളിച്ചത് ദൈവത്തിന്റെ ഡിസ്പ്ലേ പീസായി ലോകത്തിന്റെ മുമ്പിൽ വെച്ച് കാണിക്കാൻ. കൃപയുടെ അത്യന്ത ധനം എന്നൊരു പദം ഇവിടെ 1:19 ഇൻകംപേറബിൾ ഗ്രേറ്റ് പവർ, അളക്കാൻ കഴിയാത്ത, എഫേസ്യ ലേഖനത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അളക്കാൻ കഴിയാത്ത ദൈവശക്തി വ്യാപരിക്കുന്ന ഇടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അളക്കാൻ കഴിയാത്ത കൃപ, റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, കൃപയുടെ അത്യന്ത ധനം. 3:19 കാണുന്നത് പരിജ്ഞാനത്തെ കവിയുന്ന ദൈവകൃപ. വാക്കുകൾ കാണുന്നുണ്ടോ? ഇത് അടുത്തൊരു റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല. നമ്മൾ കൂടി വന്നിരിക്കുന്ന വേർപെട്ട സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുപോയ ഇടത്തെ പോലെ അടുത്തൊരിടമല്ല. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന മാർഗങ്ങളെ വിട്ടിറങ്ങിയെങ്കിൽ, ദിസ് ഇസ് നോട്ട് ലൈക്ക് എനി അതർ പ്ലേസ് ഓഫ് വർഷിപ്പ്. ചർച്ച് ഈസ് ഗോഡ്സ് ഓൾട്ടർനേറ്റീവ് വേ ഫോർ ഓൾ അതർ പ്ലേസസ് ഓഫ് വർഷിപ്പ് under the sun in this world. ee logathil aarkum parijayillatha, ee logathil aarum kandittillatha, vyathyasthamayi chindikkunnavarude oru kootamaanu devasabha ennu parayunnathu. It is not an addition to the already existing places of worship. This is God's alternative way of place of worship. അത് മനസ്സിലാക്കാതെ എഫസസിലുള്ളവർ 51 ഇടത്ത് പോയി കൈയടിക്കുക. പൗലോസ് ഓർപ്പിക്കുക, ഒരു സാധാരണ ദൈവശക്തി അല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് അളക്കാൻ കഴിയാത്ത ശക്തിയാണ്. ഒരു സാധാരണ ഗ്രേസിന്റെ കാര്യമല്ല ഇത്, കൃപയുടെ അത്യന്ത ധനമാണ്. ഇതൊരു സാധാരണ സ്നേഹമല്ല, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവ സ്നേഹമാണ്. അതാ 2:6 നിങ്ങളെ കാണിക്കണം ലോകത്തിന് മുമ്പിൽ. 3:10 ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം വരും കാലങ്ങളിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെയുണ്ട്. ടു ഷോ, ടു ഡെമോൺസ്ട്രേറ്റ് ദ ഇൻകംപേറബിൾ പവർ ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ് ഓപ്പറേറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ തന്നെ നമുക്ക് ഈ നിമിഷം ഒന്ന് ചിന്തിക്കാം. ആർ വി ഗോഡ്സ് ഓൾട്ടർനേറ്റീവ് വേ ഓഫ് ലൈഫ് ടു ദ പീപ്പിൾ അറൗണ്ട് അസ്? നമ്മുടെ ചുറ്റിനുമുള്ളവർ പരിചയിക്കാത്ത, നമ്മുടെ ചുറ്റിനുമുള്ളവർ വളരെ കൗതുകത്തോടെ നോക്കുന്ന, എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ കഴിയാൻ നോക്കുന്നു, നിങ്ങൾ എന്ത് വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവരാണ്, ഞങ്ങൾ പുകഴുന്ന ഒന്നിലും അല്ലല്ലോ നിങ്ങൾ പുകഴുന്നത്, ഞങ്ങൾ സന്തോഷിക്കുന്നത് ഒന്നും അല്ലല്ലോ നിങ്ങൾ സന്തോഷിക്കുന്നത്, ഞങ്ങൾക്ക് കണ്ണുനീർ വരുത്തുന്നത് ഒന്നും അല്ലല്ലോ നിങ്ങൾക്ക് കണ്ണുനീർ വരുത്തുന്നത്, ഞങ്ങളെ മുഴങ്കാലിൽ കൊണ്ടുപോകുന്ന ഒന്നും അല്ലല്ലോ നിങ്ങളെ മുഴങ്കാലിൽ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ മേൽ ഒരു അളവറ്റ ശക്തിയുണ്ട്, നിങ്ങളുടെ മേൽ അളക്കാൻ കഴിയാത്ത കൃപയുണ്ട്, നിങ്ങൾക്ക് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം കിട്ടിയവരായെന്ന് ദൈവം
നിയമസഭയെ നോക്കി ആരെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുമോ? അവിടാണ് ഈ കോൺഫറൻസിന്റെ പ്രസക്തി. എഫീഷ്യൻസ് ചാപ്റ്റർ 5:14 ആസ്പദമാക്കിയുള്ള പഠനത്തിന്റെ പ്രസക്തി. ചേർച്ച് ഇൻ 21st century ഓൾ അറൗണ്ട് ദ വേൾഡ് ഹാസ് ബിക്കം ലൈക്ക് അനദർ പ്ലേസ് ഓഫ് വർഷിപ്പ്. അവിടെ ഐഡൽസ് ഇല്ല, അവിടെ പാട്ടുണ്ട്, പക്ഷേ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്ത ഒരു കൂട്ടം. ഇവിടെ നോക്കണ്ടേ, ചാപ്റ്റർ 5 ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പോവുകയാണ്. 14th വാക്യം, അവിടെ 5:8 തുടങ്ങി ഒരു പുതിയ സെക്ഷൻ തുടങ്ങാണ്. ചാപ്റ്റർ 5:8-13 എന്ന് പറയുന്നത് മലയാളം ബൈബിളിൽ പല വേർഷൻസിലും ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് കാണാനൊക്കും. ദാറ്റ് ഈസ് ലൈക്ക് എ സെപ്പറേറ്റ് ബ്ലോക്ക്, 8-14. അതെന്താ അങ്ങനെ ഒരു ബ്ലോക്കായിട്ട് ചിന്തിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഒരു ലേഖനത്തിൽ എല്ലാ പുതിയ സെക്ഷൻ തുടങ്ങുമ്പോഴും നടപ്പിനെ കുറിച്ച് പറയുകയും therefore എന്നൊരു വാക്കും കാണാം. ഫോർ എക്സാമ്പിൾ, ചാപ്റ്റർ 4:1 നോക്കിയാൽ, ഐ ഏർജ് യു ദേർഫോർ ടു ലിവ് എ ലൈഫ് വേർദി ഓഫ് ദ കോളിംഗ്. അതൊരു സൂചനയാണ്, ഒരു സെക്ഷൻ തുടങ്ങുന്നു. അതുപോലെ 4:17 നോക്കിയാലും കാണാം, സോ ഐ ടെൽ യു ദേർഫോർ ഐ ടെൽ യു ടു ലിവ് നോ ലോങ്ങർ ലിവ് ആസ് ദ ജെന്റൈൽസ് ഡു. ദേർഫോറും വാക്കും, പലപ്പോഴും ഇംഗ്ലീഷ് പരിഭാഷയിൽ ലിവിന് പകരം വോക്ക് എന്നൊരു പദമാണ്. യഥാർത്ഥത്തിൽ മൂലപദവുമായിട്ട് ബന്ധമുള്ളത് നടപ്പ് എന്നുള്ള പദം തന്നെയാണ്, വോക്ക്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ 4:1 ഒരു സെക്ഷൻ തുടങ്ങുന്നു, 4:17 തുടങ്ങുന്നു, 5:1 ഇതേ കാര്യം കാണാം. ദേർഫോർ, ഫോർ ഗോഡ്സ് എക്സാമ്പിൾ ആസ് ഡിയർലി ലവ് ചിൽഡ്രൻ വോക്ക് ഇൻ ദ വേ ഓഫ് ലവ്. ഇതൊരു 4th സെഷൻ ആയിട്ട് കാണാം. ഈ 5:8 വാക്യത്തിൽ ശ്രദ്ധിക്കേ, 4:1 പോലെ, 4:17 പോലെ, 5:1 പോലെ, എ ന്യൂ സെക്ഷൻ. എന്താ ഈ പുതിയ സെക്ഷനിലുള്ളത്? ലുക്ക് അറ്റ് ചാപ്റ്റർ 5:8. ഫോർ യു വേർ വൺസ് ഡാർക്ക്നെസ് ബട്ട് നൗ, ഫോർ എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ട്രാൻസ്ലേറ്റഡ് ആസ് ദേർഫോർ ഓൾസോ. ദേർഫോർ യു വേർ വൺസ് ഡാർക്ക്നെസ് but now you are light in the world, in the Lord, live or walk as children of light. ഒരു പുതിയ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, 5:14 മനസ്സിലാക്കണമെങ്കിൽ ഈ ഖണ്ഡിക മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് ഭാവന കണ്ട ഉറക്കം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, മരണം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, അതല്ല ആവശ്യം. ദൈവവചനത്തിന്റെ യഥാർത്ഥ ചിന്തയാണ് ആവശ്യം, എന്റെ ഭാവനയല്ല ആവശ്യം. ഇവിടെ 5:8 മുതൽ 14th എന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ ആണ് അല്ലേ. 14th തുടങ്ങുന്നത് എന്താ? അതുകൊണ്ട്. ചാപ്റ്റർ 5:8 തുടങ്ങുന്നത് ലിവ്, വെളിച്ചത്തിന്റെ മക്കളായി നടക്കുക. ചാപ്റ്റർ 5:9 അത് മലയാളത്തിൽ കാണുന്നത്, വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവീൻ. അതിന്റെ കൺക്ലൂഷൻ ആണ് അതുകൊണ്ട് എന്നുള്ള പദം. എന്താ ഇവിടെ നടക്കുന്നത്? ശ്രദ്ധിക്കൂ, ഈ 5:8-13 വാക്യങ്ങളിൽ കാണുന്നത് പൗലോസ് പറയുക, ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്നവരെ കുറിച്ച്, വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഇറ്റ് ഈസ് നോട്ട് കോമ്പാറ്റബിൾ. അതിനെ അടുത്തോട്ട് വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനൊക്കുന്നതല്ല. ഇറ്റ്സ് ലൈക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുട്ടില്ല, ഇരുട്ടെന്ന് പറഞ്ഞാൽ അവിടെ വെളിച്ചം ഇല്ല. അതുപോലെ ദൈവസഭയ്ക്കകത്തുള്ളവർ, ഞാനിങ്ങനെ വെളിച്ചം ഇടയ്ക്ക് വരുന്നു, ഇടയ്ക്ക് ഇരുട്ടാകുന്നു, അങ്ങനല്ല. 5:8 ടോട്ടലി ടു ഡിഫറെന്റ് എക്സിസ്റ്റൻസ് പറഞ്ഞു തുടങ്ങും. 5:8 മുമ്പേ നിങ്ങൾ ഇരുട്ടിലായിരുന്നു എന്നല്ല, ആ വാക്ക് എന്താ എഴുതിയിരിക്കുന്നത്? മുമ്പേ നിങ്ങൾ ഇരുട്ടായിരുന്നു, ഇരുളായിരുന്നു. യു വേർ നോട്ട് ജസ്റ്റ് ഇൻ ഡാർക്ക്നെസ് ബട്ട് യു വേർ വൺസ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ, എഫസസിലുള്ളവരെ, ഈ അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് പോയത് ഇരുട്ടിൽ നടന്നവരായി മാത്രമല്ല, ഇരുട്ടായിരുന്നു. പ്രവൃത്തികൾ ഇരുട്ടായിരുന്നു. പേഴ്സൺ ഇറ്റ്സെൽഫ് നോട്ട് ജസ്റ്റ് ഇൻ ഡാർക്ക്നെസ് ബട്ട് യു വേർ ഡാർക്ക്നെസ്. എന്നിട്ട് 5:9 പറയുക, വെളിച്ചത്തിലുള്ളവരായി നടക്കണം.
ഇരുട്ട് വെളിച്ചമായ ഡിസ്കഷൻ. ഈ മുമ്പേ ഇരുളായിരുന്നു, വെളിച്ചത്തിലുള്ളവരായി നടക്കുക എന്ന 9-ാം വാക്യത്തിൽ. 9:10 വെളിച്ചത്തിന്റെ ഫലം എന്താ? 3 കാര്യം 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇതൊന്നും അറിയത്തില്ലേ? ഇതൊന്നും അറിയാത്തതല്ല. ഇപ്പം ഇതൊരു മൂവ്മെന്റിൽ നിന്ന് മോനുമെന്റ് ആയി, ഒരു മാർഗത്തിൽ നിന്നും മതമായപ്പോൾ റിമൈൻഡേഴ്സ് വേണം. വെളിച്ചത്തിലോട്ട് ഇറങ്ങിത്തിരിച്ചവരെ തിരിച്ചറിയാൻ ഒക്കാതെ വണ്ണം വെളിച്ചത്തിൽ നടക്കണമേ എന്ന് 5:9 പ്രോത്സാഹിപ്പിച്ചിട്ട് 5:10 പറയുക വെളിച്ചത്തിന്റെ ഫലം വേണ്ടി ഇതൊക്കെയാ. എന്നിട്ട് 5:13 പറയുക വെളിച്ചത്താൽ ബോധം വരും. അപ്പൊ ആ ഒരു 4 വാക്യങ്ങളിൽ ആവർത്തിച്ച് As believers, as people in Christ, നമ്മൾ വെളിച്ചത്തിൽ ആക്കപ്പെട്ടവരും വെളിച്ചത്തിൽ നടക്കേണ്ടവരും വെളിച്ചത്തിന്റെ ഫലം പുറത്തോട്ട് കൊണ്ടുവരേണ്ടവരും. ആ നടക്കുക എന്നുള്ള പദവും ആവർത്തിച്ച് 2:2 കാണാം. എഫേസ്യ ലേഖനം 2:2 നിങ്ങൾ നേരത്തെ അങ്ങനെ നടന്നവരാണ്. 2:10 നിങ്ങളെ പുതിയൊരു നടപ്പിന് വിളിച്ചവരാണ്. 4:1 വിളിക്ക് യോഗ്യമാം വേണം നടക്കണം. 4:17 ജാതികളെ പോലെ നടക്കരുത്. 5:2 സ്നേഹത്തിൽ നടക്കണം. 5:8 വെളിച്ചത്തിൽ നടക്കണം. 5:15 വിസ്ഡത്തിൽ, ആ ദൈവകൃപയോടെ ജ്ഞാനത്തിൽ നടക്കണം. ഇഷ്യൂ എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മള് റിവൈവലിനോടുള്ള ബന്ധത്തിൽ എഫസസിൽ ചെന്ന് പറയുക, യു നീഡ് എ റിവൈവൽ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് റിവൈവൽ. അവരെ സംബന്ധിച്ച് റിവൈവൽ എന്ന് പറഞ്ഞാൽ ചർച്ച് ഗ്രോത്ത് അല്ല. ഇന്നത്തെ പലയിടത്തും റിവൈവൽ എന്ന് കരന്ന് ഓ ദൈവസഭയിൽ ആൾക്കാർ വരട്ടെ, 10, 20 ആകട്ടെ, 20, 50 ആകട്ടെ. റിവൈവൽ എന്ന് പറഞ്ഞാൽ എഫസസിൽ പറയേണ്ടത് ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് ഡൺ ത്രൂ ദ ചേർച്ച്, ഇറ്റ് ഈസ് വാട്ട് ഈസ് ഡൺ ടു ദ ചർച്ച്. ഒരു 100 പേരായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് ഇപ്പൊ ഇറങ്ങിത്തിരിച്ചതിന്റെ ടെസ്റ്റിമണി മാത്രമേ ഉള്ളൂ. സഭയിലൂടെ എന്തെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നതിന് മുമ്പ് എന്തിനിറങ്ങിത്തിരിച്ചുവെന്നുള്ള ബോധമുള്ളവരായി, ഉറക്കം മാറിയവരായി, ജാതികളുടെ വഴിയിൽ നടക്കാതെ സുബോധത്തിൽ നടക്കുന്നവരായി, ആ നടക്കാനുള്ള വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് റിവൈവൽ ഈസ് വാട്ട് ഈസ് ഡൺ to each one of us. നമ്മുടെ ഫാമിലി ആയിട്ട് ഇരുന്ന് കേൾക്കുന്നവരുണ്ട്, ഇൻഡിവിജ്വൽസ് ആയി ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. ബിഫോർ ഗോഡ് കുഡ് ഡു സംതിങ് ത്രൂ യു, മേ ഗോഡ് ഡു സംതിങ് ഇൻ യു. ഈ കോൺഫറൻസിൽ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, ഏറ്റവും ആത്യന്തികമായി നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിന്റെ ഒരു കരസ്പർശം. ആത്മനിർവൃതിയാണ് പലരുടെയും റിവൈവലിന്റെ ഡെഫിനേഷൻ. എന്താ ആത്മനിർവൃതി എന്ന് അറിയാമോ? ഭയങ്കരമായിരുന്നു ഇന്ന് ഭയങ്കരമായിരുന്നു. ഞാൻ അങ്ങ് എന്തൊക്കെയോ പോലെ തോന്നി. എഫസസിൽ ചെന്നാൽ ആത്മനിർവൃതി ഉണ്ട്, ഇല്ലാത്ത എന്താണെന്നറിയാമോ? ആത്മനിയന്ത്രണമില്ല. ആത്മനിർവൃതി റിവൈവലായിട്ട് ധരിച്ച് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. റിവൈവൽ എന്ന് പറയുന്നത് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ എന്തെങ്കിലും തോന്നുന്നതല്ല. റിവൈവൽ എന്ന് പറയുന്നത് പ്രസംഗകന്റെ വലിയ പ്രഭാഷണം കേൾക്കുമ്പോ തോന്നുന്ന അല്ലെങ്കിൽ ഒരു കയ്യടിയിൽ നിൽക്കുന്ന ഒരു നിർവൃതിയല്ല. ഇത് 24 മണിക്കൂറും 365 ദിവസവും സഭയെ വ്യത്യസ്തരാക്കി ഈ ലോകത്തിൽ ആത്മനിയന്ത്രണത്തിൽ നിർത്തുന്ന ഒരു കൃപയാണ്. ഓസ്ട്രേലിയ താമസിക്കുന്ന ദൈവമക്കളെ, ഇങ്ങനെ ഒരു റിവൈവൽ ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദി അവർ. നമ്മുടെ സഭയെ ഉണർത്തുന്ന, വ്യക്തി ജീവിതങ്ങളെ ഉണർത്തുന്ന, നമ്മളിൽ ആത്മനിർവൃതിയല്ല, ആത്മനിയന്ത്രണത്തിന്റെ, ആത്മാവിനാൽ സുബോധത്തിന്റെ, വെളിച്ചത്തിന്റെ പ്രകാശനം തരുന്ന ഒരു റിവൈവൽ. ആ റിവൈവൽ ചിലപ്പോ കയ്യടി കാണത്തില്ല, കണ്ണുനീരായിരിക്കും കാണുന്നത്. ഇവിടെ ആദ്യം ഓർപ്പിച്ച പോലെ ആ റിവൈവൽ പ്രാർത്ഥന കാണും, ബെൻഡഡ് നീസ് കാണും, ചിലപ്പോ ഉയർത്തപ്പെട്ട കരം കാണത്തില്ല, മുട്ടിന്മേൽ ഇരിക്കുന്നവരെ കാണാം. അങ്ങനൊരു റിവൈവൽ ആ എഫസസിന് ആവശ്യം, അതാണ് നമുക്കാവശ്യം. താളം തെറ്റിച്ചുള്ള കയ്യടിയാണ് റിവൈവലിന്റെ ചിഹ്നമെങ്കിൽ എഫസസിൽ അത് ധാരാളമുണ്ട്. പക്ഷെ താളം തെറ്റിച്ചടിച്ച കയ്യടി ഉള്ളവർക്ക് എന്തുണ്ടെന്നറിയാമോ? എഫസസിൽ താളം തെറ്റിയ കുടുംബജീവിതമുണ്ട്. അതാ പൗലോസ് പറയുന്നത്,
താളം തെറ്റിച്ചുള്ള കയ്യടി അടിച്ച് ഒരു തലമുറ താളം തെറ്റിച്ചുള്ള കയ്യടിയാണ് ഉണർവെന്ന് പറഞ്ഞു. അത് പ്രചരിപ്പിച്ചു. താളം തെറ്റിച്ചടിക്കുന്നത് പോലെ കുടുംബങ്ങളുടെ താളവും തെറ്റിച്ചപ്പം പൗലോസ് പറയുക, താളം തെറ്റിയ കുടുംബം അത് ആത്മനിറവിന്റെ ജീവിതത്തിന്റെ അനുഭവമല്ല. ഇവിടെ ചാപ്റ്റർ 5:21 മുതൽ പറയുന്നത് ആത്മനിയന്ത്രണത്തിൽ ഒരാൾ വന്നാൽ ദൈവസഭ എന്നുള്ളത് ഈ ലോകത്തിന് ദൈവത്തിന്റെ ഒരു ഓൾട്ടർനേറ്റീവ്, ദൈവത്തിന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഷോക്കേസിൽ ഇരിക്കുന്ന വസ്തുവാ. ദേ സഭയിലുള്ളവരുടെ കുടുംബജീവിതം കണ്ടോ, അവർ തമ്മിലുള്ള സ്നേഹം കണ്ടോ, അവരിൽ ഒരു ഇടർച്ചയും ഇല്ലല്ലോ. അവിടെ ഹസ്ബൻഡ്സ് എല്ലാം ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണല്ലോ, അവിടെ ഭാര്യമാരെല്ലാം ഹസ്ബൻഡ്സിന് കീഴ്പ്പെട്ടിരിക്കുന്നവരാണല്ലോ. താളം തെറ്റിച്ചുള്ള കയ്യടിയുടെ കാര്യമല്ല ഇത്, ഇത് താളമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആത്മശക്തിയുടെ പരിവർത്തനത്തെ കുറിച്ചാണ് ഈ രാത്രി ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു എക്സ്റ്റാറ്റിക് നിർവൃതിയുടെ ജീവിതം എങ്ങനെയാകട്ടെ, സംസാരം എങ്ങനെയാകട്ടെ, പക്ഷെ ആ വരുന്ന സമയത്തുള്ള ഒരു കുലുക്കത്തിന്റെ കാര്യമല്ല ഇത്. ഇത് ഇൻഫാക്ട് റിവൈവൽ എന്ന് പറയുന്നത് ഇവിടെ എഫസസിന്റെ കോണ്ടെക്സ്റ്റിൽ, ഇറ്റ് ഈസ് നോട്ട് ഈവൻ ആൻ എൻകറേജ്മെന്റ് ടു ഗോ ടു ദ ചേർച്ച്, ഇറ്റ് ഈസ് അബൌട്ട് ബിക്കമിങ് ദ ചേർച്ച്. കേക്കണം കേട്ടോ, ഇവിടെ എൻകറേജ്മെന്റ് അല്ല, ഉണർവായി ഉണർവായി 10 മണിക്കുള്ള സർവീസിന് 9:30 പോയി ഇരിക്കേ. ഇത് റിവൈവൽ എന്ന് പറയുന്നത് മീറ്റിംഗിന് നേരെ ചെല്ലുന്നത്, നേരത്തെ ചെല്ലുന്ന റിവൈവൽ അല്ല ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ബിക്കമിങ് ദ ചേർച്ച്. ഞായറാഴ്ച പോയി ഇരിക്കുമ്പോൾ മാത്രമല്ല, തിങ്കളാഴ്ച ജോലി സ്ഥലത്തും ദൈവസഭയായി തീരുന്ന, രൂപാന്തരപ്പെട്ട് തീരുന്ന, 3 metaphors ആ സഭയെക്കുറിച്ച് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ശരീരമായി മാറുന്ന, ദൈവം താമസിക്കുന്ന ബിൽഡിംഗ് ആയി മാറുന്ന, ദൈവത്തിന് വേണ്ടി പരിശുദ്ധമായ ഒരു മണവാട്ടിയായി മാറുന്ന, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ബിൽഡിംഗ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, തിങ്കളാഴ്ച മുതൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ റിവൈവൽ എന്ന് പറഞ്ഞാൽ എങ്ങിൽ രൂപാന്തരം നടന്നു. കയ്യടി കാണാൻ ലോകത്തിൽ ആരുമില്ല, പക്ഷേ രൂപാന്തരപ്പെട്ടവന്റെ ഹൃദയം കാണുന്നു, മനസ്സ് കാണുന്നു, വാക്കുകൾ കാണുന്നു. അങ്ങനെയുള്ളൊരു റിവൈവലിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പുറമേയുള്ള തൊലിപ്പുറത്തുള്ള ചികിത്സ അല്ല ഇവിടെ പറയുന്നത്, ഇവിടെ ഉൾ മനുഷ്യനിലെ കാര്യമാ പറയുന്നത്. നോക്കിക്കേ, ഇനിയാണ് ഈ 5-ാമത്തെ അധ്യായം ശ്രദ്ധിച്ചു നോക്കേണ്ടത്. എന്താ ഈ ഉറക്കത്തിന്റെ ലക്ഷണം? ഉറങ്ങുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് വാക്കുകൾ ഇതിനു മുമ്പേ ആവർത്തിച്ചു വന്നിരിക്കുന്നു. അല്ല പോട്ടെ, ആ 5:8 വായിച്ചത് കൊണ്ട് 3 വാക്കുകൾ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സംബഡി ഹു ഈസ് സ്ലീപ്പിംഗ്. ഒറ്റ വാക്കിൽ ജനറലായിട്ട് പറഞ്ഞാൽ ആ 5:8 അടിസ്ഥാനത്തിൽ പാസ്റ്റർ, അപ്പൊ ഈ ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്ക, അപ്പൊ ഈ മരിച്ചവർ എന്ന് പറഞ്ഞാൽ ഈ അന്ധകാരത്തിൽ ഇരിക്കുന്നവരെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മൾ വെളിച്ചമാക്കി തീർക്കപ്പെട്ടവർ, വെളിച്ചത്തിൽ നടക്കേണ്ടവർ. 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിലുള്ളവരായി നടക്കുക. അപ്പൊ വെളിച്ചത്തിൽ നടക്കാത്തവരാണോ ഈ മരിച്ചവരുടെ ഇടയിൽ ഇരിക്കുന്നവർ? അങ്ങനെ പറയാം, ഒന്നാമത് പറയാം. പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. 5:7 5:11 ഒരേ 2 പദങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്. ഒരേ പദം 5:7, 5:11 അതാണ് മരിച്ചവന്റെ, ഈ ഉറങ്ങുന്നവന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. എന്താണെന്നറിയാമോ ആ വാക്ക്? നോക്കിക്കേ, 5:7 നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. നോക്കൂ, കൂട്ടാളികൾ, ഇംഗ്ലീഷ് പരിഭാഷയിൽ കോ പാർട്ടേക്കേഴ്സ്. എന്താ വാക്കിന്റെ അർത്ഥം? 5:11 പിന്നെയും ഒരു പദം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് ധ്യാനിച്ചപ്പോ അതിന്റെ കൺക്ലൂഷൻ അല്ലേ 5:14, അതുകൊണ്ട് ഉറങ്ങുന്നവരെ മരിച്ചവരുടെയിൽ എഴുന്നേൽക്ക, അതുകൊണ്ട് ഉറങ്ങുന്നവനെ. ഏതുകൊണ്ട് എന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം വേറെ ഒന്നുമല്ല, സഭയിൽ പോകാത്തതല്ല, അന്യഭാഷ ഇല്ലാത്തതല്ല, കൂട്ടാളികളായി. കൂട്ടാളികൾ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടാളികൾ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് കാണുന്ന ജഡീകതെ, ലോകത്തിൽ കാണുന്ന മ്ലേച്ഛതെ,
കൈ കൊടുത്തില്ല, ഒന്നും പറഞ്ഞില്ലെന്നുള്ളതാ. അതാ ഇവിടുത്തെ ഉറങ്ങുന്നവന്റെ ലക്ഷണം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഉറങ്ങുന്നവനെ മരിച്ചവരുടെ എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. സഭയ്ക്കകത്ത് ജഡീകത കാണുമ്പോ, സഭയ്ക്കകത്ത് ഫോൾസ് ഗോസ്പൽ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോ, താളം തെറ്റിയ ഉപദേശം കാണുമ്പോ, ഓ അതിപ്പ അങ്ങനെ നമുക്കിതൊന്നും ശരിയാക്കാൻ ഒക്കത്തില്ല, അതാ ഉറങ്ങുന്നവന്റെ ലക്ഷണം. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിലെ ആ തിരമാല അടിച്ചു വരുമ്പോ, ആ ഇപ്പൊ ആരുണ്ട് അങ്ങനെ ജീവിക്കുന്നത്? അതാ ഉറങ്ങുന്നവന്റെ ലക്ഷണം. മരിച്ചവരുടെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞാൽ മരിച്ചവൻ ഇരുട്ടായി ജീവിച്ചവൻ. രണ്ടാം അധ്യായം ഒന്ന് മുതൽ എഴുതിയിട്ടുണ്ട് ഈ വാക്കുകൾ. മരിച്ചവന്റെ ലക്ഷണം എന്താന്ന്, അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. എന്താ അകൃത്യങ്ങളിലും പാപങ്ങളും മരിച്ചവരെന്ന് പറഞ്ഞാൽ മൂന്ന് സ്വാധീനങ്ങളാൽ കീഴ്പ്പെട്ടു പോയവർ. ഏതൊക്കെയാ മൂന്ന് സ്വാധീനം? ജഡീക മോഹം, പിശാചും ലോകവും ആധിപത്യം ചെയ്ത്, സഭയിലാണെങ്കിലും വേൾഡ് ആണ് പുള്ളിയുടെ എല്ലാ ഗൈഡിങ്ങും. ഡ്രസ്സിംഗ് മുതൽ, ചിന്താഗതി മുതൽ, എഡ്യൂക്കേഷൻ മുതൽ, വേൾഡ്ലി പാറ്റേൺ. വേൾഡ്ലി പാറ്റേൺ മാത്രമല്ല, കാർണൽ നേച്ചർ. അത് മാത്രമല്ല, ഇതിനെ രണ്ടിനെയും എനർജൈസ് ചെയ്യുന്ന സൈറ്റൻ. ഇത് പറയുകയാണ് മരിച്ചവരുടെ ഇടയിൽ എഴുതേക്ക എന്ന് പറഞ്ഞാൽ, വേർ ഈസ് യുവർ കപ്പാസിറ്റി ടു സ്പീക്ക് ഫോർ ട്രൂത്ത്? എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഇന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാനുള്ളത്, Where is your capacity? Where is the life of God? ദൈവത്തിന്റെ ജീവൻ നിങ്ങളിൽ ഉള്ളത്, അത് വാപൂട്ടി ഇരിക്കാനുള്ളതല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കൈയടിച്ച് പോകാനുള്ളതല്ല. യഥാർത്ഥ റിവൈവൽ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് ട്രൂത്ത് വിത്ത് ബോൾഡ്നസ്. കോ പാർട്ടേക്കിംഗ് കാണുമ്പോ, കോ പാർട്ടിസിപ്പേഷൻ കാണുമ്പോ, ഓരോ സഭകളിലും സംഘടനയിലും, ദിസ് ഇസ് വേൾഡ് എന്ന് പറയാൻ, ഇത് ലോകമെന്ന് പറയാൻ, ഇത് പാർട്ടി സ്പിരിറ്റ് ആണെന്ന് പറയാൻ, ഇത് ലോകത്തിന്റെ വഞ്ചനയാണെന്ന് പറയാൻ, അതാ എഴുന്നേറ്റവന്റെ ലക്ഷണം. എഫസസ് സഭ ഉറങ്ങിപ്പോയി. എഫസസ് സഭ ഒരു മോർട്ടൽ സ്ലംബർ പോലെ, സ്പിരിച്വൽ സ്ലംബറിലായി. അവർക്ക് കോൺഫറൻസ് ഉണ്ട്, അവർക്ക് കൺവെൻഷൻ ഉണ്ട്. കോൺഫറൻസിലും എഫസസുകാർ എങ്ങനെയായിരിക്കും എന്നറിയാമോ ആൾക്കാരെ നിശ്ചയിക്കുന്നത്? കോൺഫറൻസ് എഫസസിൽ നടന്നാൽ നിശ്ചയിക്കുന്നത് നമുക്ക് നാല് ദിവസമാണ്. അപ്പം ഒരു നാല് വെറൈറ്റി ആട്ടെ. ഏതാ ഈ നാല് വെറൈറ്റി? ഒരാള് വചനം പറയുന്നിരിക്കട്ടെ, ഒരാള് തമാശ പറയുന്നിരിക്കട്ടെ, ഒരാള് അത്ഭുതക്കാരനിരിക്കട്ടെ, ഒരാള് ഒരു പ്രോഫറ്റ് ഇരിക്കട്ടെ, ഒരു മിക്സ്. അവർക്ക് വേണ്ടി എന്താ? ദേ വോണ്ട് ക്രൗഡ്. അവർക്ക് വേണ്ടി എന്താ ഈ 50 അന്യദേവന്മാരുടെ ആലയം പോലെ? അവർക്കിപ്പൊ വേണ്ടിയത് കണക്ക് വേണം. എത്ര പേര് സൂമി കയറി? ഓ 228 പേര് കയറിയോ? ദാറ്റ് ഈസ് ഗ്രേറ്റ്. അല്ല, സക്സസിനെ അളക്കുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതല്ല, ഒരു ചർച്ചിന്റെ സക്സസ് അളക്കുന്നത് എത്ര പേരവിടെ വരുന്നു എന്നുള്ളതല്ല, സീറ്റിംഗ് കപ്പാസിറ്റിയിലുമല്ല, സെൻഡിങ് കപ്പാസിറ്റിയിലുമല്ല, എത്ര ഡിസൈപ്പിൾസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ എഴുന്നേൽക്കൂ. പ്രതികരിക്കാനുള്ള ആത്മനിറവിന്റെ ഒരു നിയോഗമാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയട്ടെ ഒരു കാര്യം, സഭയെ നന്നാക്കുന്നതിന് മുമ്പ്, സഭയിൽ ശബ്ദമുയർത്തുന്നതിന് മുമ്പ്, ലുക്ക് അറ്റ് യുവർ ചിൽഡ്രൻ ആൻഡ് കറക്ട് ദം ഇഫ് ദേ ആർ വാക്കിംഗ് ഇൻ വേൾഡ്ലി പാറ്റേൺസ്. അതിനാണ് ആത്മനിറവെന്ന് പറയുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം കണ്ട്, അവരുടെ രീതികൾ കണ്ട്, ചില മാതാപിതാക്കന്മാർ ഭയന്നാണ് ജീവിക്കുന്നത്. ദി അതർ ഡേ ഓൾസോ ഐ സോ, ഒരു വീട്ടിൽ പോയപ്പം കുഞ്ഞുങ്ങൾ വരുന്നില്ല. ചോദിച്ചു എന്ത് പാസ്റ്ററേ, അത് വലിയ പ്രശ്നമാണ്, പോയി വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുത്തില്ല, ഇറങ്ങി വരുന്നില്ല. ബിക്കോസ് ഹി ഈസ് പ്ലേയിങ് 7 വീഡിയോ ഗെയിം. അത് കാണുമ്പോൾ അപ്പന്മാരെ അമ്മമാരെ, വൈ യു നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു കറക്റ്റ് യുവർ ചിൽഡ്രൻ, ടു ബ്രിങ് ദം അപ്പ് ഇൻ ഗോഡ്ലിനെസ്.
ഉറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ടും കാണാത്തവരെ പോലെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് അത് അവര് പഠിച്ചോളും പുറകെ. അതല്ല അതല്ല, നമ്മുടെ ഗോഡ്ലി ഹോംസിൽ ഗോഡ്ലിനെസ് വരട്ടെ, അവരെ ആത്മനിറവിൻ ജീവിതത്തിലേക്ക് നയിക്കട്ടെ. എല്ലാ പേരൻസിനോടും ഞാൻ ചോദിക്കട്ടെ, മോർ ദാൻ യുവർ ചിൽഡ്രൻ സക്സസ് ഇൻ ആൻ എക്സാം, റിജോയ്സ് ഇൻ ദ ഫാക്ട് ദാറ്റ് ദേ ആർ ഇൻ ക്രൈസ്റ്റ്, അവർ യേശുവിലാണ് എന്നുള്ള ഫാക്ടിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യൂ. ഓരോ പ്രാവശ്യവും സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സാക്ഷ്യം എന്നുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പറഞ്ഞ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യയിലെ ഈ IAS എക്സാമിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. അവിടെ ഞാൻ ആദ്യത്തെ 10 ഒരു പെന്തിക്കോസ്കാരനെയും കണ്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? IAS പരീക്ഷ പാസ്സാകാൻ, IAS പരീക്ഷയ്ക്ക് 10 വരാൻ പെന്തിക്കോസ് ആകേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങളുടെ രാജ്യത്തിലും എക്സാം കാണും എടുത്ത് നോക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ കാര്യം നമുക്ക് കിട്ടിയ റാങ്ക് അല്ല, നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ ഇതല്ല, എവിടെയെങ്കിലും കിട്ടിയ അഡ്മിഷൻ അല്ല, ദ വെരി ഫാക്ട് ദാറ്റ് ദേ ആർ വോക്കിംഗ് ഇൻ ഗോഡ്ലിനെസ്, അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ്, ലോകം കലരാത്തവരാണ്, ദേ ആർ ഗോഡ്സ് ഓൾട്ടർനേറ്റീവ് ഇൻ the world. എന്നെ കേൾക്കുന്ന യൂത്ത്സേ, നിങ്ങളെല്ലാം നിങ്ങളുടെ ക്ലാസ്സിലെ ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ ഉത്തരമാണ്, ദൈവത്തിന്റെ ഒരു ബദൽ സംസ്കാരമാണ് നിങ്ങൾ. ബദൽ സംസ്കാരം, യു ആർ ഗോഡ്സ് ഓൾട്ടർനേറ്റീവ് വേ ഇൻ ദിസ് വേൾഡ്. ലോകത്തിലുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം വലുതായി തോന്നുമ്പോൾ, പണം വലുതായി തോന്നുമ്പോൾ, യു ആർ ഗോഡ്സ് ആൻസർ ഇൻ ദിസ് ജനറേഷൻ. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ നോക്കി, How can you think like this? Your dream is that? How silly are you? Appada varanda, Jesus transformed my life. Alladhe idu rakshikkappettu thulli chaadunna kaariyalla, idu jeevitha abhilasham maariya, idu chindakalil roopaantharam verthi aaradhaneyda kaari evada parayunne. Idendaan ariyo? Keku keku, urangunavar ennu parnjal endha? Co-partaking, 5:7. Co-participating, 5:11. Ivide endaan ariyo ningal shraddhikkendathu? 3:6 ഇതേ പദം ഉണ്ടെന്നുള്ളതാണ്. നോക്കണം, chapter 3:6 ഈ പദം എവിടാ വന്നിരിക്കുന്നതെന്നറിയാം? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ, അടുത്ത വാക്കെന്താ? വാഗ്ദത്തത്തിൽ പങ്കാളികളും. പൗലോസ് ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയാം? വാഗ്ദത്തത്തിൽ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടവർ, ദൈവത്തിൽ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ ജീവനിൽ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടവർ, ലോകത്തിൽ പങ്കാളിത്തം വഹിക്കുന്നത് കണ്ടിട്ട് പറയുക, ഉറങ്ങുന്നവരെ, നിന്റെ ഈ തുള്ളിച്ചാട്ടം, നീ ഇത് ഉറക്കമാ? ഉറക്കമാണെങ്കിലും കൈയടിക്കാം, ഉറക്കമാണെങ്കിലും ഓരോന്ന് വിളിച്ചു പറയാം, പ്രസംഗിക്കാം. പക്ഷേ പ്രസംഗകന്റെ പ്രസംഗമല്ല ആ വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്, അവൻ ഉണർന്നവനാണോ എന്നറിയുന്നത് അവന്റെ ജീവിത ശൈലി കാണുമ്പോൾ അറിയാം, അവന്റെ അഭിലാഷങ്ങൾ കാണുമ്പോൾ അറിയാം. ഒരു DR വെച്ചില്ലെങ്കിൽ ഫ്ലയർ മാറ്റി അടുപ്പിക്കുന്നത് ഉറങ്ങത്തിന്റെ ലക്ഷണം തന്നെയാ. പറഞ്ഞ മനസ്സിലായില്ല എല്ലാവർക്കും? ഡോക്ടർ DR വെച്ചില്ലെങ്കിൽ ഫ്ലയർ റീപ്രിന്റ് ചെയ്യിപ്പിക്കുക, അത് ഉറങ്ങുന്നതിന്റെ 2 ലക്ഷണമാണ്. ഞാൻ പറയുന്നത് റീപ്രിന്റ് ഫ്ലയർ ചെയ്യാൻ വരുമ്പോ പാസ്റ്റർ, ദെൻ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഡോണ്ട് കം. അതാ നല്ലത്, അതാ ഉറങ്ങുന്നവന്റെ എഴുന്നേറ്റ ആളിന്റെ ലക്ഷണം. കാരണം അങ്ങനെ ഒരു സന്ദേശം അല്ല കേൾക്കാൻ ആവശ്യം. അപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കുമ്പോ ഞാൻ എന്താ ഇവിടെ കാണുന്നത്? ഉറങ്ങുന്നവനെ, ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേക്ക എന്ന് പറഞ്ഞാൽ discern the body of Christ. ദൈവസഭ എന്താന്ന് മനസ്സിലാക്ക. ഇതൊരു അവിയലല്ല, ഇത് 50 സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ 51st. ചിലർ പറയുന്ന പോലെ നമ്മുടെ ഒരു വർക്ക് അവിടെ ഇല്ല, നമുക്ക് തുടങ്ങിയേക്കാം. അങ്ങനെ തുടങ്ങുന്നതല്ല ദൈവസഭ. ഒരാൾക്ക് ജോലി ഇല്ലാതിരിക്കുമ്പം എന്നാ വീട്ടിൽ ഒരു ബൈബിൾ സ്റ്റഡി, അതല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് ദൈവ നിയോഗത്താൽ ആത്മാഅഭിഷേകത്തിൽ ദൈവത്തിന് താമസിക്കാനുള്ള ഒരു വീടായി വിശ്വാസികൾ മാറുമ്പോൾ, ദൈവത്തിന്റെ ശരീരമായി അവർ മാറുമ്പോൾ, ആത്മീക യുദ്ധത്തിനായി അവർ എക്യുപ്ഡ് ആകുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതൊരു സെൽഫ് സെന്റേർഡ്നെസ്സിൽ നിന്ന് ഉണ്ടായി വരേണ്ടതല്ല, അതൊരു വേൾഡ്ലി ടൈപ്പിൽ വരേണ്ടതല്ല. ഞാന് ഓർക്കുക, അപ്പൊ ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുമ്പോ സാധാരണ നമ്മള് ഈ കർത്തൃമേശയുടെ സമയത്താണ് പാട്ട് പാടുന്നത്, ഈ ഇത്രമാ സ്നേഹത്തെ എത്രനാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ.
ഞാൻ ഈ സന്ദേശം ഇന്ന് തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആത്മാർത്ഥമായി ചിന്തിക്കുക, ഇന്നത്തെ ഈ കോൺഫറൻസിൽ, നമ്മുടെ ബ്ലസ് ഓസ്ട്രേലിയ കോൺഫറൻസിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ ഗാനത്തിന്റെ വരികളൊന്ന് വന്നാൽ എന്ന് പറഞ്ഞാൽ ആ വരികൾ ഇങ്ങനെയാ പോകുന്നത്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും അടുത്ത പാപത്തിൻ ശോധന ഭീമമായി വരുമ്പോൾ, നിങ്ങൾ താമസിക്കുന്നിടത്ത് ചിലപ്പോ കൂടുതലായിരിക്കും, പാപത്തിന്റെ ശോധന അല്ലെങ്കിൽ പാപത്തിൻ ഓളങ്ങൾ, വേൾഡിന്റെ ഓളങ്ങൾ, കൾച്ചറിന്റെ ഓളങ്ങൾ, വേൾഡ്ലിനെസിന്റെ ഓളങ്ങൾ ഭീമമായി വരുമ്പോൾ, സാധുവേ തള്ളുമ്പോൾ, ആരാ സാധു വിളിക്കപ്പെട്ടവൻ, ആരാ സാധു സ്നേഹിക്കപ്പെട്ടവൻ, ആരാ സാധു ദൈവത്തിന്റെ പ്രദർശന വസ്തു, ദൈവത്തിന്റെ പ്രദർശന വസ്തുവിനെതിരെ പാപത്തിന്റെ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോൾ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ഞായറാഴ്ച മാത്രമല്ല, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഞാൻ എന്തിനാണെന്നറിയാം ഈ പാട്ടിപ്പോ പറഞ്ഞേ, സ്നേഹത്തെ ഓർക്കും ഞാൻ എന്ന് പറഞ്ഞത്? 5:3 അന്ധകാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലക്ഷണം അവിടെ പറഞ്ഞിട്ട് അവിടുത്തെ ആന്റിഡോട്ട് എന്താന്ന് ശ്രദ്ധിക്കണം. Chapter 5:3 ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇങ്ങനെ ചേർത്തയല്ലാതെ ഒന്നും അരുത്. എന്താ അതിന്റെ ആന്റിഡോട്ട്? എന്താ ഞാൻ പ്രതീക്ഷിച്ചത്? ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്ക് അത്യാഗ്രഹം ഇതൊന്നും അരുത്, മറിച്ച് വിശുദ്ധി നിർമ്മലത, അതാ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ എന്താ? മറിച്ച് ചീത്തതരം പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല, ജീവിതത്തിലൂടെ താങ്ക്സ് ഗിവിംഗ് കാണിക്കുക. ഒരു കണ്ണിനും ദേ തോന്നാതിരുന്ന സ്ഥാനത്ത് എന്നെ തെരഞ്ഞെടുത്തല്ലോ, എന്റെ മേൽ മഹാകൃപയെ ചൊരിഞ്ഞല്ലോ. 1:4 ലോക സ്ഥാപനത്തിന് മുമ്പ് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനു വേണ്ടി എന്നെ തെരഞ്ഞെടുത്തല്ലോ. 1:6 സ്നേഹത്തിൽ അവൻ നമ്മെ മുൻ നിയമിച്ചല്ലോ. 1:13-14 പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പ് ദിവസത്തിന് വേണ്ടി എന്നെ മുദ്രയിട്ടല്ലോ. ഇതോർത്ത് എനിക്ക് മറ്റുള്ള ജീവിത ശൈലിയല്ല, സ്തോത്രം മാത്രം എന്ന് പറഞ്ഞാൽ മൈ ലൈഫ് ബിക്കംസ് എ താങ്ക്സ് ഗിവിംഗ് ഫോർ ഗോഡ് ഹു ഹാസ് ചോസൺ മീ. ദാറ്റ് ഇസ് ദ സൈൻ ഓഫ് വാക്കിംഗ് ഇൻ ദ ലൈറ്റ്. ദാറ്റ് ഇസ് ദ സൈൻ ഓഫ് സംബഡി ഹു ഹാസ് ഗോട്ട് അപ്പ് ഫ്രം ദ സ്ലീപ്പ്. അവന്റെ ജീവിതം ഒരു നന്ദി പ്രകാശനമായി മാറുന്നു. ബട്ട് താങ്ക്സ് ഗിവിംഗ്, ഞാൻ വേഗത്തിൽ പറയട്ടെ, ഈ എഴുന്നേൽക്കുക എന്നുള്ളതിന്റെ ലക്ഷണം എന്താ? ഉറങ്ങുക എന്നുള്ളതിന്റെ ലക്ഷണം ഞാൻ പറഞ്ഞു 5:7-11 കോ പാർട്ടേക്കിംഗ്. യേശുവിൽ പാർട്ടേക്ക് ചെയ്യാൻ വിളിച്ചവർ ലോകത്തിൽ പാർട്ടേക്ക് ചെയ്തിരിക്കുന്നതാണ് ഉറക്കത്തിന്റെയും മരിച്ചവരുടെ ഇടയിലായിരിക്കുന്നതിന്റെ ലക്ഷണം. എന്നാൽ എഴുന്നേൽക്കുന്നതിന്റെ ലക്ഷണം എന്താ? അതല്ലേ നമ്മുടെ മെയിൻ കാര്യം. എഴുന്നേൽക്കണം, വി വാണ്ട് റിവൈവൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഈ സഭയ്ക്ക് എന്താണെന്നറിയാമോ പറ്റിയത്? നോക്കിയേ Chapter 4:14 ഒന്ന് ശ്രദ്ധിക്കണം. 4:14 എന്താ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കേണ്ടത്? ഇങ്ങനെ അവിടെ പറയുന്നത്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ, എല്ലാരും ആ വാക്കൊക്കെ ശ്രദ്ധിക്കണേ, തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ ഉറങ്ങുക മരിച്ചവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ 4:14 കാണുന്ന ഏത് ഉപദേശത്തിനാലും അലഞ്ഞുഴലും. അവിടെ എന്റെ വാക്ക തന്ത്രം. എഫേസ്യ ലേഖനം ഇതിനോടകം 3 ദിവസം നിങ്ങൾ വായിച്ചു, പല ആവർത്തി എന്ന് ഞാൻ കരുതുക. എഫേസ്യ ലേഖനത്തിൽ എവിടെങ്കിലും ഒരിടത്തൂടെ ഈ തന്ത്രം എന്നുള്ള പദം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കാണുന്നുണ്ടോ? ആത്മീക യുദ്ധം. എന്താ ആത്മീക യുദ്ധമായിട്ട് പൊതുവെ പറയുന്ന 6:10 മുതൽ ആത്മീയ യുദ്ധം. എഫസസുകാരോട് ആത്മീയ യുദ്ധത്തെ കുറിച്ച് ചോദിച്ചാൽ അവരെന്തോ പറയുമെന്നറിയോ? ഭയങ്കര പോരാട്ടമാണ് ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ആ PRന്റെ കാര്യം കൂടെ ഭയങ്കര പോരാട്ടമാണ്. പോരാട്ടം എന്ന് പറയുന്ന അവർക്ക് മനസ്സിലാകുന്നത് PRന്റെ കാര്യവും ജോലിയുടെ കാര്യവും വിദ്യാഭ്യാസത്തിന്റെ കാര്യവും പാൻഡമിക്കിന്റെ കാര്യവും, ഇതാണ് ആത്മീക പോരാട്ടമായി ഒരു നല്ല ശതമാനത്തിന് ഇന്നും മനസ്സിലാകുന്നത്.
പിന്നെ നിങ്ങളുടെ അവിടെ വീട് പൊളിക്കാനൊക്കാത്തോണ്ട് വീട് പൊളിക്കത്തില്ലായിരിക്കാം. നാട്ടിലാണ് ചിലര് വീട് പൊളിക്കും, അല്ലെങ്കിൽ പറമ്പ് മുഴുവൻ കുഴിക്കും. ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നെ ഇപ്പൊ തകർക്കാൻ വേണ്ടി, എന്റെ ബിസിനസ് പൊളിക്കാൻ വേണ്ടി ആരാണ്ട് അവിടെ എല്ലാം നിൽക്കുന്നു. നമ്മൾ ഇതേ സ്വാർത്ഥവൽക്കരിച്ചു. ഇവിടെ പറയുന്ന ആത്മീയ യുദ്ധം എന്താണെന്നറിയോ, നമ്മൾ അറിയാതെ പോയൊരു വലിയ ആത്മീയ യുദ്ധമുണ്ട്. അതാ എഴുന്നേക്കുമ്പോ സംഭവിക്കണ്ടേ. ആറാം അധ്യായം അതിന്റെ നോക്കിയേ, ചാപ്റ്റർ 6:11 എന്താ അവിടെ പറയുന്നത്? ആറാം അധ്യായം 11, പിശാചിന്റെ തന്ത്രങ്ങളോട്. രണ്ടിടങ്ങളിൽ കാണുന്നു പിശാചിന്റെ തന്ത്രങ്ങൾ. 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. 5:14 തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. എന്താ പിശാചിന്റെ തന്ത്രം എന്ന് ആർക്കെങ്കിലും അറിവുണ്ടോ? നമ്മളെല്ലാം കൂടെ ഒരു ഹോളിലാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഐ വുഡ് ഹാവ് ടേക്കൺ ടൈം നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ സമയം തന്നേനെ. എന്താ ഈ തന്ത്രം? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോ തന്ത്രം മനസ്സിലായി. എന്താ തന്ത്രം എന്നറിയാമോ? അടുത്ത വാക്യത്തിലുണ്ട്, chapter 4:15, തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് 5:4:15 സ്നേഹത്തിൽ സത്യം സംസാരിച്ച്. ആ ഫസ്റ്റ്, അതാ ഞാനും വിശ്വസിക്കുന്നത്. അതാ നമ്മള് പ്രത്യേകിച്ച് പെന്തിക്കോസിലൊക്കെയാണ് നമ്മൾ സത്യം പറയണം കേട്ടോ. അത് ഞാനും ഓർത്തു അതാന്ന്. ഏതാ സത്യം പറയുന്നത്? സത്യം പറയുന്നത് ഏറ്റവും അടിസ്ഥാന കാര്യമാണ്. അതിനെക്കുറിച്ച് താഴോട്ടുള്ള വാക്യങ്ങളിലും ഉണ്ട്. 4:23-25 കള്ളം പറയാതെ സത്യം പറയണമെന്നാ പറയുന്നത്. പക്ഷെ ഈ 4:15 ഞാൻ സത്യം പറയുന്ന കാര്യമല്ല പറയുന്നത്. എന്താ അവിടെ തന്ത്രം എന്നറിയോ? ഒന്നുകൂടെ നോക്കിയേ, എല്ലാരും നോക്കിയേ, എഴുന്നേറ്റാൽ എന്ത് നടക്കും? നമ്മുടെ സഭകളിൽ എന്ത് നടക്കും? നിങ്ങൾ കൂടി വരുന്ന ലോക്കൽ സഭയിൽ ഈ ബ്ലസ് ഓസ്ട്രേലിയ നടന്നു കഴിഞ്ഞിട്ട് മാറ്റം വരും. എന്താണെന്നറിയോ? തന്ത്രം തിരിച്ചറിയും. എന്ത് തന്ത്രം? എന്ത് തന്ത്രം? chapter 4:15 ഒന്നുകൂടെ വായിക്കുക. തന്ത്രങ്ങളിൽ കുടുങ്ങി പോകരുതെന്ന് പറഞ്ഞിട്ട് പറയാ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. എന്താ അവിടെ പറയുന്നത്? വാട്ട് ഈസ് ദിസ് ട്രൂത്ത് ഇൻ chapter 4:15? 4:20 എഴുതിയിട്ടുണ്ട്. എന്താ 4:20? നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് സംസാരിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്? യേശുവിൽ സത്യമുണ്ടെന്ന്. സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ you speak about Jesus. ആത്മീക പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീക പോരാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദികളിൽ നിന്ന് യേശു പോയി. പിന്നെ ആരാ ഉള്ളത്? ഗോലിയാത്ത് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? എരിഹോമതിലുണ്ട്. പിന്നെ ആരാ ഉള്ളത്? കടലുണ്ട്, ചെങ്കടലുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ചെങ്കടലും ഈ എരിഹോമതിലും ഈ ഗോലിയാത്തും എല്ലാ ആഴ്ചയിലും തന്നെ പിന്നെയും കേൾക്കുമ്പോ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്നു. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്നു, ഗോലിയാത്തായിട്ട് അവിടുത്തെ ഒരു ബോസിനെ അല്ലെങ്കിൽ അവിടെ ഇതിനെ ഈ ഒരു സെൽഫ് സെന്റേർഡ് റീഡിങ് ഓഫ് സ്ക്രിപ്ചർ. ഐ ആം നോട്ട് സെയിങ് വി ഷുഡ് നോട്ട് പ്രീച്ച് ഫ്രം ഓൾഡ് ടെസ്റ്റമെന്റ്. അതൊരു ഫോൾസ് ഡോക്ട്രിൻ ആണ്, സഭ നിരസിക്കേണ്ട തിരസ്കരിക്കേണ്ട ഉപദേശമാണ്. We must preach from Old Testament. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. പക്ഷേ യേശുവില്ലാത്തൊരു പ്രസംഗം, യേശുവിന്റെ തത്വമില്ലാത്തൊരു പ്രസംഗം, യേശുവിന്റെ ജീവിത മാതൃക ഇല്ലാത്തൊരു പ്രസംഗം. ഒരു ഉദാഹരണം മാത്രം ഞാൻ കാണിക്കാം. യേശുവില്ലാത്ത പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞ്, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. യേശുവിനെ കാണുമ്പോ എന്താ പറയുന്നേ? തന്നെ തനിക്കെതിരെ വിപരീതം ചെയ്തവരെ എല്ലാം സ്നേഹിച്ച ദൈവമേ, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ അശേഷം, എന്റെ ഉള്ളിൽ സ്നേഹം തരണമേ. ശത്രുവിനെയും കൂടെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന യേശു. യേശുവില്ലാതെ സന്ദേശം കേട്ടാൽ ആ സന്ദേശത്തിന്റെ അവസാനം നമുക്ക് തോന്നുന്നത് എന്നെ എതിർക്കുന്ന ശത്രുവല്ലേ ഇപ്പൊ ചിന്ന ഭിന്നമാകട്ടെ. ഇവിടെ എന്താ പറയുന്നത്? FSS എന്തോ സംഭവിച്ചു, പ്രസംഗമുണ്ട്. പക്ഷെ ആരില്ല പ്രസംഗത്തിൽ? യേശുവില്ല. ഉറങ്ങുന്നവനെ എഴുന്നേക്കണം നീ എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് പ്രീച്ച് ജീസസ്. യേശുവിൽ സത്യമുണ്ട്. നിങ്ങൾ പലരും ഇങ്ങനെ
ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് ആത്മീക യുദ്ധത്തിലെ 6:14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ ആർമർ ഓഫ് ഗോഡിൽ വേണ്ടി എന്തൊക്കെയാ? ആർമർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അരയ്ക്ക് എന്തോ വേണം, അരയ്ക്ക് സത്യം, നീതി എന്ന കവചം. ഇതെന്തായി കാണിക്കുന്നത്? ദ സൗണ്ട് ഡോക്ട്രിൻ. അരയ്ക്ക് സത്യം എന്ന് പറഞ്ഞാൽ യുവർ ലോക്കൽ ചർച്ച്. May it be known for a Bible-based expository church. ശബ്ദമുള്ള സഭയെന്നല്ല, ഉപദേശമുള്ള സഭ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സത്യം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രസംഗിക്കുന്ന. നീതി കവചം, ഇതാരാ? ഇതെന്താ ഈ നീതി കവചം? This is the first time in Ephesians that you are seeing the word righteousness. Breastplate of righteousness? Allah. Chapter 4, verse 24. Put on the new self, created to be like God in true righteousness and holiness. Enda aathmeega yuddham nu paranjal? It is against my character. It is against my godliness. It is against false sound doctrine. Adinedireya yuddham. Idu thirichariyade. നമ്മളെല്ലാം ചിന്തിച്ചു, ഇപ്പൊ എന്നെ എന്റെ വീട് എന്റെ എന്റെ വണ്ടി ഇടിപ്പിക്കുന്ന കാര്യം, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്റെ കാലം കൊടുത്ത് എന്നി, ഭയങ്കര യുദ്ധമായി ദിവസങ്ങളിൽ. ഹാവ് യു റിയലൈസ്ഡ്? ഹാവ് യു ഓപ്പൺ യുവർ ഐസ്? വാട്ട് ആർ മൈ ഹിയറിംഗ്? ഞാൻ എന്തായി കേട്ടോണ്ടിരിക്കുന്നത്? ഫോൾസ് ഡോക്ട്രിൻസ് ആർ ഡോക്ട്രിൻസ് പ്രൊപ്പഗേറ്റഡ് വിത്തൗട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവില്ലാത്ത പ്രസംഗങ്ങൾ, യേശുവിന്റെ തത്വത്തിന് നിരക്കാത്ത എക്സ്പോസിഷൻ. അത് എത്ര വലിയ വെളിപ്പാടാണെങ്കിലും അത് തിരസ്കരിക്കേണ്ടതാണ്. യേശുവിലൂടെ സ്ക്രിപ്ചേഴ്സിനെ കാണാൻ ഒക്കണം. രണ്ടാമത് ഇത് നയിക്കേ, ഈ കൊരിന്ത് ആൾക്കാർക്കും പറ്റിയത്. 2 Corinthians 11:3 എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഡെസ്പറേറ്റ്നെസ് ടു സ്റ്റഡി ജീസസ്. യേശുവിനെ പഠിക്കാൻ തീരുമാനിക്കും, യേശുവിന്റെ ജീവിതം പഠിക്കാൻ. 2 Corinthians 11:3-4 എന്താ പറയുന്നത്? സർപ്പം ഹവായി ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ് കയ്യടിയല്ല, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് 4 ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. ഇത് പലർക്കും ഷോക്കാണ്. മറ്റൊരു യേശു? റിയലി? മറ്റൊരു യേശു മാത്രമല്ല, മറ്റൊരു സുവിശേഷമുണ്ട്, മറ്റൊരു ആത്മാവുണ്ട്. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ നടക്കേണ്ടത് എന്താ? നിങ്ങളിൽ ആരെങ്കിലും കണ്ടോ ആ വാക്ക്? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്ക. എന്നാൽ എന്ത് നടക്കും? ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. യേശുവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടി ഉള്ളിൽ ആഗ്രഹം വരും. അതിനുള്ള ദാനമാണ് പരിശുദ്ധാത്മ ശക്തി. ഓസ്ട്രേലിയയിലുള്ള ദൈവമക്കളെ, ഉറങ്ങുന്നവരെ ഉണർന്നെഴുന്നേൽക്ക, യേശു പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓ ഡെസ്പറേറ്റ്നെസ് ടു സ്റ്റഡി ജീസസ്. നമ്മൾ യേശുവില എന്നാണ് 1:4 ഇൻ ഹിം വി ഗോഡ് ഹാസ് ചോസൺ അസ്. യേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു, യേശുവിൽ നമ്മളെ മുൻ നിയമിച്ചു. വി ആർ ഇൻ ഹിം, ബട്ട് വി ഹാവ് ടു ഗ്രോ ഇൻ ടു ഹിം. ക്രിസ്തു എന്ന തലയോളം വളരണം. അതെങ്ങനെ വളരും? ഇൻ ടു ഹിം എങ്ങനെ ആകും? ഫ്രം ഹിം ആണത്. എന്നൂടെ പറയാം, ഇൻ ഹിം ആണ് നമ്മൾ എല്ലാവരും. ഇന്ന് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന എല്ലാവരും വി ആർ ഇൻ ജീസസ്. പോരാ, വി ഹാവ് ടു ഗ്രോ ഇൻ ടു ഹിം. ക്രിസ്തു എന്ന തലയോളം വളരണം. അതെങ്ങനെ? വി ഹാവ് ടു ഡ്രോ എനർജി ഫ്രം ഹിം. അത് 4:17 എഴുതിയിട്ടുണ്ട്. നോക്കിയ 4:16 ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വളർച്ചയ്ക്കായി എന്താ അടുത്ത വാക്ക്? അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. യേശുവിലായ നാം യേശുവിങ്കലേക്ക് വളരുകയാണ്. യേശുവിങ്കൽ നിന്ന് എനർജി എടുത്തോണ്ട്. വി ആർ ഇൻ ഹിം, വി ആർ ഗ്രോയിങ് ഇൻ ടു ഹിം, ആൻഡ് വി ആർ ഡ്രോയിങ് എനർജി ഫ്രം ഹിം. അതാ ഉണർന്നവന്റെ ലക്ഷണം. ഉണർന്നവന്റെ ലക്ഷണം, ഹി ഈസ് ക്യാപ്റ്റിവേറ്റഡ് ബൈ ജീസസ്. He is hearing about Jesus. He is preaching Jesus. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞു, Be my imitators as I imitate Jesus. യേശുവിനെ ഞാൻ അനുഗമിക്കുന്ന പോലെ. അതാണ് ഒരു ചർച്ചിനെ ചർച്ചാക്കുന്നത്. അതാ ദൈവത്തിന്റെ ഓൾട്ടർനേറ്റീവ് വേ ടു ദ വേൾഡ്.
രണ്ടാമത്തെ ഒരു കാര്യം വേഗത്തിൽ പറയാം. ഇവർക്ക് എന്ത് പറ്റി? ഉണർന്നാൽ എന്ത് സംഭവിക്കും? ഒന്ന്, റൈറ്റ് ഡോക്ട്രിനിലേക്ക് മടങ്ങി വരും. രണ്ടാമതൊരു കാര്യം നടക്കും. നോക്കിക്കേ, നാലാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. Do not let any unwholesome talk come out of your mouths, but only what is helpful for building others up. എല്ലാവരും ആ പദം കണ്ടോ? മറ്റുള്ളവരെ എങ്ങനെ ചെയ്യുന്നതേ ഉപയോഗിക്കാവൂ? പണിയാൻ, പണിയാൻ. മലയാളത്തിൽ ആ പണിയാ എന്നുള്ളത് ഇല്ല, പക്ഷേ യഥാർത്ഥ അർത്ഥം പണിയുക. ഇവിടെ ഒരു കാര്യമുണ്ട്, ഉറങ്ങുന്നവരുടെ ലക്ഷണം എന്താണെന്നറിയാം? ഉറങ്ങുന്നവരുടെ ലക്ഷണം മരിച്ചവരുടെ ഇടയിൽ ആ ഉയർന്ന പൗലോസ് എന്തിനാ എഫെസസുകാരോട് പറഞ്ഞത് വേക്ക് അപ്പ് ഗൈസ് എന്ന് പറയാൻ കാര്യം? അവരോർത്തു സഭയുടെ പണി. ആരുടെ പണിയാ സഭയുടെ പണി? വി ഹാവ് എ പെയ്ഡ് പാസ്റ്റർ, ഹി ഈസ് വർക്കിംഗ് ഓവർ ടൈം ഫോർ ഓൾ ഓഫ് അസ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സഭയുടെ പണി എന്നുള്ളത് പാസ്റ്ററിന്റെ പണിയായി ഇവർ ചിന്തിച്ചു. അപ്പൊ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഇവർ എന്തോ ചെയ്യും? വി ആർ ഓൺ അവർ വേ ഫോർ അവർ ഓൺ സേക്സ്, ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഹു വിൽ ബിൽഡ് ദ ചർച്ച്? ജീസസ് വിൽ ബിൽഡ് ദ ചർച്ച്. ഒന്നുകൂടെ ചോദിച്ചാൽ, ഹു വിൽ ബിൽഡ് ദ ചർച്ച്? അവർ പാസ്റ്റർ വിൽ ബിൽഡ് ദ ചർച്ച്. ചിലർത്ത് ഈ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ വളരെ സങ്കടകരം തോന്നുകയാണ്. കൂടുതൽ അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല, എന്റെ സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഞാൻ വേഗത്തിൽ നിർത്തുകയും ചെയ്യാം. ഈ അഡ്വർടൈസ്മെന്റ് കാണിച്ച് ഇത് 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 അപ്പൊ വരുന്നതാണിത്, പാസ്റ്റർ വിൽ ബിൽഡ്. ഇവിടെ രണ്ടാം അധ്യായം 22-ൽ എന്താണെന്നറിയോ കാണുന്നത്? ശ്രദ്ധിക്കണം എല്ലാവരും, എഫേസ് ലേഖനത്തിൽ 4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ആരാ ഇത് പണിയേണ്ടതെന്ന്. 2:22, ആത്മാവ് പണിയുന്ന സഭ, ഉറങ്ങുന്നവരെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് വിൽ ബിൽഡ്, അവിടെ നിർത്തരുത്. 4:13, അപ്പോസ്റ്റൽ, പ്രോഫറ്റ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയാൽ ഇത് പണിയപ്പെടും. ആത്മാവിനാൽ പണിയപ്പെടും, ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയാൽ പണിയപ്പെടും. 4:16 എന്താ എഴുതിയിരിക്കുന്നതെന്നറിയോ? ഉപദേശിമാരുടെ മണ്ടക്കിട്ട് മറ്റെല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അത് ഉറങ്ങുന്നതിന്റെ ലക്ഷണമാണ്. 4:16, ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിച്ച്. മലയാളം ഇംഗ്ലീഷ് ബൈബിളിലൂടെ ശ്രദ്ധിക്കണം, എന്തിനാന്നറിയാമോ? ഈ ഓരോ അംഗവും അതതിന്റെ ഉദവി ലഭിച്ച് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? സോ ദാറ്റ് എന്തുകൊണ്ടാ? ഗ്രോസ് ആൻഡ് ബിൽഡ്സ് ഇറ്റ്സെൽഫ് അപ്പ്. നിങ്ങൾ കണ്ടോ പദം? എല്ലാ അംഗവും അവരോർക്ക് ലഭിച്ച കൃപയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ദ ചർച്ച് വിൽ ഗ്രോ ആൻഡ് ബിൽഡ് ഇറ്റ്സെൽഫ് അപ്പ്. അതിന്റെ ഇല്ലസ്ട്രേഷൻ ആ 4:29. നമ്മുടെ റെഗുലർ കോൺവെർസേഷൻ ഇമ്പോർട്ടന്റ് ആ, ബിൽഡ് ചെയ്യുന്നത് മാത്രമേ വായിൽ നിന്ന് പറയാവൂ. ഡിസ്ട്രക്റ്റീവ് ടോക്കിംഗ്, ഡിസ്ട്രക്റ്റീവ് സംസാരം കോൺഫറൻസ് നടക്കുന്ന സമയത്ത് 7 ദിവസം വേണ്ടായിരുന്നു, 3 ദിവസം മതിയായിരുന്നു. എന്താണെന്നറിയാമോ ഈ ചെയ്യുന്നേ? ആ പറയുന്ന സമയത്ത് ഒരു ചുമ്മാ ഒരു സാധനം ഇട്ട് കൊടുക്കുക. അങ്ങനെ ചർച്ചിൽ അങ്ങനെ ചെയ്യുമ്പോൾ മാറി നിന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ പൗലോസ് പറയുക, ഇത് ഉറങ്ങുന്നവന്റെ ലക്ഷണമാണ്, ഇത് ഡിസ്ട്രക്റ്റീവായ കാര്യങ്ങളാ പറയുന്നത്. ഉണർന്നെഴുന്നേറ്റവന്റെ ലക്ഷണം, ഒന്ന്, അവൻ യേശുവിനെ പഠിക്കും, 2, അവൻ എങ്ങനെങ്കിലും ചർച്ചിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മൈ ടൈം, മൈ ടാലന്റ്സ്, മൈ ട്രഷേഴ്സ് ഫോർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, a church may be built up. അവസാനമായിട്ട് യേശുവിനെ പഠിക്കും, സഭ പണിയും. 5:18 കാണുന്നത് പോലെ he will have a cry for the infilling of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിക്കായി അവൻ കാത്തിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഉറങ്ങുന്നവനെ എഴുന്നേൽക്ക്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞാൽ എഫെസസുകാരെ എല്ലാവരുടെ കൈയിട്ടടിക്കും, യാതൊരു സംശയമില്ല. കാരണം അവർക്ക് കയ്യടിയുണ്ട്. എഫെസസ് ആൾക്കാരോട് നമ്മൾ പറയാ, മേ ദ ഹോളി സ്പിരിറ്റ് കം അപ്പോൺ യു. അവർക്കെല്ലാം നല്ല ശീലമുണ്ട് ഇത്. അവർ കൈയിട്ടടിക്കും, അല്ലെങ്കിൽ ചിലവർ എഴുന്നേറ്റ് നിൽക്കും. പൗലോസിന് പറയാനുള്ള എന്താണെന്നറിയോ? മേ സ്പിരിറ്റ് വർക്ക് ഇൻ യുവർ ഇന്നർ ബീങ്. അങ്ങനെ വല്ല വാക്കുണ്ടോ പാസ്റ്ററെ? ഓഫ് കോഴ്സ്. 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, ശക്തി എന്റെ കൈകളിലല്ല, ശക്തി എന്റെ ഉൾമനുഷ്യനിൽ. വാക്ക് കാണുന്നുണ്ടോ?
ഉറങ്ങുന്നവരെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ മേ സ്പിരിറ്റ് വർക്ക് ഇൻ അവർ ഇന്നർ ബീയിങ്, ഇൻ അവർ ഹാർട്ട്സ്, മേ വി ലേൺ ജീസസ്. ഓസ്ട്രേലിയയിലുള്ള ദൈവമക്കളെ, ദൈവസഭകളെ, മേ ജീസസ് ബി അറ്റ് ദ സെന്റർ. മേ വി ഓൾ ബിൽഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് through whatever we have, our resources. Let's not be self-centered Christians. Let's be selfless Christians, generous Christians, following the model of Jesus Christ, who gave himself up for us. Adinu vendiyana aatma nirav. Njan aa paattinte varigal orthu pogiya. Jeevitham innum seriyayittillayyo. Njan aa paattu eppozhum chindikkeyum dhyanikkeyum cheyyunna oru gaanamaanu. ഒന്ന് ചിന്തിച്ച ആ പാട്ടിന്റെ വരികൾ, ഉണർവ് ഉണർവ് ഉണർവ്, വാട്ട് ആർ വി എക്സ്പെക്ടിങ്? ലോർഡ് മേ ദ സ്പിരിറ്റ് ടച്ച് മീ. ജീവിതം ഇന്നും ശരിയായിട്ടില്ല, അയ്യോ ജീവിപ്പിക്കും കർത്തനെ, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. നിങ്ങളിൽ എത്ര പേര് അത് പ്രാർത്ഥിക്കും ഇന്നത്തെ ദിവസം ഈ വൈകിയ സമയത്ത്? എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ. എനിക്ക് പുറമേ ഉള്ള കുറച്ച് കാര്യം കാണിച്ച് ഈ ലോകത്തിൽ എല്ലാവരെയും പോലെ, നോ, എന്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഡിഫറൻസ്. സ്പെഷ്യലി എഫേസ്യ ലേഖനത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഗ്രീഡ്. ഗ്രീഡ് ചാപ്റ്റർ 5:3 ചാപ്റ്റർ 4:17 ഉണ്ട്. ഗ്രീഡ്, ജീവിതം ഇന്നും ശരിയായിട്ടില്ല, അയ്യോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ചർച്ചിലാണ്, പക്ഷെ ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് ടു ബിൽഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതാണെങ്കിൽ നമ്മൾ ഉറക്കത്തിലാകുന്നു. I have not done anything to correct my children, to correct what is going around me. I have not taken any measures to stand for the Lord. Nammal urakkathilan. Let's rise up. Jeevitham innum seriyayittilla, ayyo jeevippikkum karthane, vannu angeyude shaktiyum, ശക്തിന്റെ കൂടെ പറയാ പാട്ടുകാരൻ, അങ്ങയുടെ സ്നേഹവും തന്നെന്നെ. എന്നിട്ട് പറയാ, എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ. എന്നലങ്കാര വസ്ത്രം, 5:24 വാക്യങ്ങളിൽ എങ്ങനെയാ സഭ ശുഭ്രവും നിഷ്കളങ്കവുമായി തേജസ്സോടെ മുൻനിർത്തപ്പെടുന്ന ആ സഭ, അതാണ് റിവൈവൽ. എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ, ദൈവമേ മേലാൽ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, എന്നിൽ അശുദ്ധനും ചേലാവിഹീനനും ചേർന്നു വരികയില്ല. എന്താ ഡാർക്ക്നെസ്സും ലൈറ്റും ഒരുമിച്ച് വരാത്ത ആ റിവൈവൽ? ലൈറ്റിലാക്കപ്പെട്ടവർ, ലൈറ്റിൽ നടക്കുമ്പോൾ വെളിച്ചത്തിലായി തീർന്നവർ, വെളിച്ചമായവർ വെളിച്ചത്തിൽ നടന്ന് വെളിച്ചത്തിന്റെ ഫലം മുമ്പോട്ട് കൊണ്ടുവരുമ്പോ, എന്താ വെളിച്ചത്തിൽ നടക്കുന്നതിന്റെ ലക്ഷണം? യേശുവിനെ പഠിക്കും. എന്താ ലക്ഷണം? ജീവിതം മാറി രൂപാന്തരം വന്ന് പണിയും, സഭ പണിയും. എന്റെ ജീവിതം മാത്രമല്ല, സഭ പണിയും. യേശുവിനെ പഠിച്ചു, സഭ പണിഞ്ഞു. ആത്മനിറവിൻ ജീവിതത്താൽ നമ്മൾ ജീവിക്കും. കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം ദൈവസ്ഥാനം അടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ തുറന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. എല്ലാവരും, ലോർഡ് എന്നെ ഈ വചനത്താൽ ജീവിപ്പിക്കണമേ, എന്നെ ആത്മശക്തിയാൽ ജീവിപ്പിക്കണമേ, എന്റെ ഉള്ളിലെ മനുഷ്യനിൽ ശക്തി പകരണമേ, എന്റെ ഹൃദയത്തിൽ യേശു വസിക്കുവാൻ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല ചോദ്യം, യേശു എന്നിൽ വസിക്കുന്നുണ്ടോ, ഞാൻ ചർച്ചിൽ പോകുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം, അല്ല ചോദ്യം ഞാൻ ചർച്ച് പണിയുന്നുണ്ടോ. അല്ല, യേശു അല്ലേ പണിയുന്നത്, പക്ഷെ യേശു എന്നെ വിളിച്ചിരിക്കുകയാണ്. ടു ഗ്രോ ആൻഡ് ബിൽഡ് ഇറ്റ്സെൽഫ് അപ്പ് വെൻ ഐ ആം ലെഡ് ബൈ ദ സ്പിരിറ്റ്. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവിന്റെ, ആ ഉൾ മനുഷ്യനിൽ രൂപാന്തരം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ വാർഫെയറിൽ, ആത്മ വാർഫെയറിൽ നിൽക്കുവാനായി ശരിയായ ഉപദേശത്തിലൂടെ, ദൈവീക സ്വഭാവത്തിലൂടെ ഓസ്ട്രേലിയയിലുള്ള ദൈവ മക്കൾ ഈ ലോകത്തിൽ വ്യത്യസ്തരായ ഒരു റെംനന്റായി, തനിച്ചു വാർക്കുന്ന ഒരു ജനമായി, ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ സൊല്യൂഷനായി അവർ കാണപ്പെടുവാൻ, ലോകത്തിന് അനുരൂപപ്പെടാതെ വെളിച്ചത്തിന്റെ മക്കളായി ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. ഈ വചനങ്ങളാൽ ഏവരെയും കർത്താവ് സമൃദ്ധിയായി ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാറാകും.